ദൈവമേ, സ്വർഗസ്ഥനായ കർത്താവേ, ഈ 326-ാം ദിവസം രാത്രി ഞങ്ങൾക്ക് ഒരുമിച്ച് കൂടുവാൻ തന്ന കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ ഒരാഴ്ചക്കാലം ഞങ്ങളെ കാത്തുപരിപാലിച്ച നിന്റെ വിശ്വസ്തതയ്ക്കായി സ്തോത്രം. കർത്താവേ, ഈ രാത്രി സമയം കർത്താവേ ഞങ്ങൾ നിന്റെ പാദപീഠത്തിലായിരിക്കുന്നു. കഴിഞ്ഞ മീറ്റിംഗിൽ കർത്താവേ നീ ഞങ്ങളോട് സംസാരിച്ചു, എന്നെ മാനിക്കുന്നവനെ ഞാൻ മാനിക്കും. ഹല്ലേലൂയ. കർത്താവേ, ഇന്ന് ഈ രാത്രി സമയം നിന്റെ ശബ്ദം കേൾക്കുവാൻ ഞങ്ങൾ കടന്നു വന്നിരിക്കുന്നു. കർത്താവേ, കടന്നു വന്ന ദൈവദാസനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, വചനം പരിശുദ്ധാത്മാവിന്റെ നിറവിൽ ശക്തിയോട് കർത്താവേ ഞങ്ങളുടെ മധ്യയെ വിളമ്പുവാൻ സ്വർഗം സഹായിക്കണമെന്ന് പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ അത്ഭുതകരം ഹല്ലേലൂയ ഈ മീറ്റിംഗിൽ കർത്താവേ ശക്തമായി വെളിപ്പെടുവാൻ പ്രാർത്ഥിക്കുന്നു. മീറ്റിംഗിൽ കടന്നു വന്ന എല്ലാ ദൈവമക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവ് അവരുടെ വിവിധ ആവശ്യങ്ങളുടെ മുന്നിൽ ആയിരിക്കുമ്പോൾ കർത്താവ് വിഭജന ഞങ്ങൾക്ക് അവർ ആശ്വാസവും ബലവുമായി തീർക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ജോൺസൺ ബാസ്റ്റൺ മിനിസ്ട്രി ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവ് അതിരുകളെ വിശാലപ്പെടുത്തണമെന്ന് പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു. കർത്താവ് മീറ്റിംഗിൽ ഇന്റർനെറ്റിന്റെ ഇലക്ട്രിസിറ്റിയുടെ തടസ്സമൊന്നും കൂടാതെ കർത്താവ് ഏറ്റവും ഭംഗിയായി തീരുവാൻ സ്വർഗം സഹായിക്കണമെന്ന് പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം ചെയ്യുന്നു. യേശു ക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ തന്നെ. താങ്ക് യു രജി പ്രദേവതാരം അനുഗ്രഹിക്കുമാറാകട്ടെ. നിമിഷം നമുക്ക് ഒരുമിച്ച് പാട്ടുകളെ പാടി ദൈവത്തെ മഹത്വപ്പെടുത്താം, ആരാധിക്കാം. ജോസ് നമ്മളുടെ പാട്ട് നമുക്ക് കൂടെ ഉണ്ടല്ലോ, ഒരുമിച്ച് പാടി എഴുതി ആരാധിക്കാം. വിശ്വാസ ജീവിത പാടകന്യാഗരിയിൽ പോകുന്നു നോക്കി പാലകൾ പാടി നാടി ചെന്ന നിർമ്മിച്ച ആഭയമായുണ്ട് ആരിയും മൂളി നിർമ്മിച്ച ആഭയമായുണ്ട് വിശ്വാസ ജീവിത പാടകിൽ ഞാൻ സിയോ നഗരിയിൽ പോകുന്നു ഞാൻ വിശ്വാസനായ കൈകൾ പിടിച്ചു താങ്ങി നടത്തു അന്ത്യം വരെ കൈകൾ പിടിച്ചു താങ്ങി നടത്തു എന്നന്ത്യം വരെ വിശ്വാസ ജീവിത പാടകിഞ്ഞാ സിയോ നഗരിൽ പോകുന്നു ഞാൻ നാനാ പരീക്ഷകൾ വേദനകൾ
നന്നായിരുന്നും നാവേ ഉള്ളത്തിൽ ധ്യാനിച്ചു എൻ്റെ ക്ഷീണം മറന്നു പോകുന്നു ഞാൻ നാവേ ഉള്ളത്തിൽ ധ്യാനിച്ചു എൻ്റെ ക്ഷീണം മറന്നു പോകുന്നു ഞാൻ വിശ്വാസ ജീവിതം ഞാൻ സിയോ നഗരിയിൽ പോകുന്നു ഞാൻ വിശ്വാസനായകനേ നോക്കി വിശ്രമദേശത്തു പോകുന്നു ഞാൻ വിശ്വാസനായകനേ നോക്കി വിശ്രമദേശത്തു പോകുന്നു ഞാൻ ആലകൾ പാടകി പാടിച്ചെന്നാൽ അല്ലേരോരൽപ്പാവുമില്ലേനിക്ക് ആളിയും ഊഴിയും നിർമ്മിച്ച നാഥ് അഭയമായ നാടിയിലുണ്ട് ആഴിയും ഊഴിയും നിർമ്മിച്ച നാഥ് അഭയമായ നാടിയിലുണ്ട് വിശ്വാസ ജീവിത പാടകിൽ ഞാൻ സിയോ നഗരിയിൽ പോകുന്നു ഞാൻ വിശ്വാസനായകനേ നോക്കി വിശ്രമദേശത്തു പോകുന്നു ഞാൻ വിശ്വാസനായകനേ നോക്കി വിശ്രമദേശത്തു പോകുന്നു വിണ്ണിലൻ വീട്ടിൽ ഞാൻ ചെന്നു ചേരും കണ്ണുനീരൊക്കെയുമന്നുതീരും വിണ്ണിലൻ വീട്ടിൽ ഞാൻ ചെന്നു ചേരും കണ്ണുനീരൊക്കെയുമന്നു മാറും എണ്ണിയാൽ തീരാത്ത വൻ കൃപകൾ വർണ്ണിച്ചു പാദത്തിൽ വീണിടും ഞാൻ എണ്ണിയാൽ തീരാത്ത വൻ കൃപകൾ വർണ്ണിച്ചു പാദത്തിൽ വീണിടും ഞാൻ വിശ്വാസ ജീവിത പാടയിൽ ഞാൻ സിയോ നഗരിയിൽ പോകുന്നു ഞാൻ വിശ്വാസനായകനേ നോക്കി വിശ്രമദേശത്തു പോകുന്നു ഞാൻ വിശ്വാസനായകനേ നോക്കി വിശ്രമദേശത്തു പോകുന്നു നാനാ പരീക്ഷകൾ വേദനകൾ നന്നായിണ്ടായിടിയിലും നാദേനെ ഉള്ളത്തിൽ ധ്യാനിച്ചു എൻ്റെ ക്ഷീണം മറന്നു പോകുന്നു ഞാൻ നാദേനെ ഉള്ളത്തിൽ ധ്യാനിച്ചു എൻ്റെ ക്ഷീണം മറന്നു പോകുന്നു ഞാൻ വിശ്വാസ ജീവിത പാടകിൽ ഞാൻ സിയോ നഗരിയിൽ പോകുന്നു ഞാൻ വിശ്വാസനായകനേ നോക്കി വിശ്രമദേശത്തു പോകുന്നു ഞാൻ വിശ്വാസനായകനേ പോകുന്നു ഞാൻ വിണ്ണിലൻ വീട്ടിൽ ഞാൻ ചെന്നു ചേരും
വിശ്വാസ നായകനും പൂർത്തിവർത്തനുമായ യേശുവിനെ നോക്കുക. തന്റെ മുമ്പിൽ വെച്ചിരുന്ന ആ സന്തോഷം ഓർത്ത് അവരപമാനം അലക്ഷ്യമാക്കി ക്രൂശിനെ സഹിക്കുകയും ദൈവസിംഹാസനത്തിന് വലത്തുവാതിരിക്കുകയും ചെയ്തു. നിങ്ങളുടെ ഉള്ളിൽ ക്ഷീണിച്ചും മടുക്കാതിരിപ്പാൻ ഭാവികളാൽ തനിക്ക് നേരിട്ട ഇങ്ങനെയുള്ള വിരോധം സഹിച്ചവനെ ധ്യാനിച്ചുകൊള്ളുവീൻ. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ അതി പരിശുദ്ധനാമം ഇന്ന് രാത്രി വാഴ്ത്തിവിടുമാറാകട്ടെ. ഈ ശുശ്രൂഷയുടെ 326-ാം ദിവസത്തിൽ കൂടിയിരിക്കുന്ന എല്ലാ വാത്സ്യ ദൈവദാസന്മാരെയും കുടുംബങ്ങളെയും സഹോദരസ്വന്മാരെയും കുഞ്ഞുങ്ങളെയും വേഗമന കർത്താവായ യേശു കൃഷ്ണനാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് രാത്രി ദൈവം എല്ലാം ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ഹല്ലേലൂയ, സ്തോത്രം. അത് നാനാ പരീക്ഷകൾ ജീവിതത്തിൽ ഏറി വരുമ്പോഴും നമുക്ക് ഹല്ലേലൂയ ക്ഷീണിച്ച് മടുക്കാതിരിക്കുവാൻ ഒരേ ഒരു വഴിയേ ഉള്ളൂ, നമുക്ക് വേണ്ടി ജീവൻ തന്ന യേശുവിനെ ധ്യാനിക്കുക. ഹല്ലേലൂയ, അത് നമ്മുടെ ജീവിത ധൈര്യമാണ്, ബലമാണ്. ഹല്ലേലൂയ, ഇന്ന് രാത്രി അത് നമ്മുടെ പ്രത്യാശയായിരിക്കും. വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. സ്തോത്രം. ഇന്ന് രാത്രി ദൈവം ശുശ്രൂഷയ്ക്കായി നാം ക്ഷണിക്കും. പ്രിയ പാസ്റ്റർ ഈപ്പൻ ചെറിയൻ അവർക്കായി ദൈവം സ്തുതിക്കുന്നു. നമ്മുടെ മത്തി വളരെ ഹല്ലേലൂയ അധികം പരിചയം വേണ്ടാത്ത ഒരു ദൈവഭക്തനാണ്. വിശേഷാൽ പെന്തക്കോസ് സമൂഹത്തിൽ വളരെ അറിയപ്പെടുന്ന ഇന്ത്യ പെന്തക്കോസ് ദൈവസഭ ബന്ധത്തിൽ ഹല്ലേലൂയ ചർച്ചകളുടെ ബന്ധത്തിൽ വളരെ അനുഗ്രഹപ്പെട്ട ശുശ്രൂഷ ചെയ്യുകയും സീനിയറായി ഒരു അഭിഷിക്തനായി കർത്താവിന് വേല ചെയ്യുന്ന അനേക ദേശങ്ങൾ അനേകർക്ക് അനേകരെ കർത്താവിലേക്ക് നയിക്കുവാൻ ആ പത്തിയ വചനത്തെ മുറുകെ പിടിച്ച് ആ തീക്ഷണതയോടെ, അതേ ഞാൻ കാണുന്ന പഴയകാല അനുഭവങ്ങൾ ആ തീക്ഷണതയോടെ തന്നെ ഇന്നും ആ തീക്ഷണ ഒട്ടും കുറവ് വരാതെ വിശ്വാസത്തോടെ കർത്താവ് നിൽക്കുന്ന ഒരു അഭിഷിക്തനാണ്. ശ്രോത്രം. ഇപ്പോൾ തന്റെ മകൻ സ്റ്റാലിനോടൊപ്പം USA-ൽ ആയിരിക്കുന്നു. അവിടെ നിന്നാണ് നമ്മൾ ജോയിൻ ചെയ്തിരിക്കുന്നത്. കർത്താസിനെ ഞാൻ യേശു കൃഷ്ണ നാമത്തിൽ ഇമീഡിയറ്റ് സ്വാഗതം ചെയ്യുന്നു. 90 നിമിഷങ്ങൾ ദൈവം സൂക്ഷിക്കേണ്ട സമയമാണ്. വളരെ പ്രാർത്ഥന രാത്രികാലമായിരിക്കാം. കർത്താവ് നമ്മെ എല്ലാം അനുഗ്രഹിക്കുമാറാകട്ടെ. ദൈവം സൂക്ഷിക്കായി കർത്തൃഹൃദയം ക്ഷണിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ വിരമിക്കുന്നു. ദൈവമേ അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ അതിപരിശുദ്ധ നാമം. ഈ മനോഹരമായ രാത്രികാലം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഒരു മിനിറ്റ് പ്ലീസ് കേട്ടോ. ഞാന് ഓക്കെ, കേൾക്കാമല്ലോ. Yes, clear. കർത്താവിന്റെ അതിപരിശുദ്ധ നാമം ഈ മനോഹരമായ രാത്രികാലം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വീണ്ടും നിങ്ങളോട് ചേർന്ന് ഒരവസരം ദൈവവചനം പങ്കിടുവാൻ കർത്താവ് തന്നതിൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുകയും പ്രത്യേക ജോൺസൺ ബാഷോടും സിറ്റി ഹാർവെസ്റ്റ് ഫെലോഷിപ്പ് ചർച്ചിലുള്ള എല്ലാ ദൈവ മക്കളോടുമുള്ള എൻ്റെ സ്നേഹവന്ദനങ്ങളും ആമേൻ ആമേൻ പ്രത്യാശയും ഞാൻ അറിയിക്കുകയാണ്. തീർച്ചയായും വീണ്ടും ജോൺസൺ ബാഷുമായി കുടുംബവുമായി എനിക്ക് നാട്ടിൽ തന്നെ ഒത്തിരി പരിചയങ്ങളും സ്നേഹങ്ങളും ബന്ധങ്ങളും അറിവുകളും ഉണ്ട്. ഒരുമിച്ചൊരു കൂട്ടായ്മ നൽകിയതിനെ ഓർത്തും കർത്താവിന്റെ ദാസൻ ഫലകരമായ ശുശ്രൂഷകൾ അവിടെ ചെയ്തെടുക്കുന്നു എന്ന് അറിയുവാൻ കേൾക്കുവാൻ ഒക്കെ ഇടയാകുന്നതിൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുകയും കർത്താവിനെ വാഴ്ത്തുകയും ചെയ്യുന്നു. മറ്റ് യാതൊരു വിധമായ മുഖവരകൾക്കും ഞാൻ പ്രാധാന്യം കൽപ്പിക്കാറില്ല. നേരെ ദൈവവചന ശുശ്രൂഷയിലേക്ക് കടക്കുവാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. വളരെ പ്രാർത്ഥനയോടുകൂടെ നമുക്ക് ദൈവ പാദപീഠത്തിൽ നമുക്ക് ആയിരിക്കാം. സ്തോത്രം. ക്രൈസ്തലോ, ഇന്ന്
പാസ്റ്റർ മീറ്റിംഗിൽ ലീഡ് ചെയ്തപ്പോൾ ഇങ്ങനെ ഒരു പദം പറഞ്ഞു, ഇങ്ങനെയുള്ള കഷ്ടം സഹിച്ചവനെ ധ്യാനിച്ചു കൊള്ളുക എന്നൊരു പദപ്രയോഗം പറഞ്ഞു. പ്രൈസലോ, ഇങ്ങനെയുള്ള കഷ്ടം സഹിച്ചവനെ, ഉള്ളിൽ ക്ഷീണിച്ച് മടുക്കാതിരിപ്പാൻ ഇങ്ങനെയുള്ളവനെ ധ്യാനിച്ചു കൊള്ളുക എന്ന് ഒരു പദപ്രയോഗം പറഞ്ഞു. ആ പദം എൻ്റെ അന്തരാത്മാവിൽ പെട്ടെന്ന് ശക്തമായി ഇടപെട്ടു. കഷ്ടത എന്നുള്ള വിഷയത്തോളം ബന്ധത്തിൽ ദൈവാത്മാവെന്ന ദൂത് ഷെയർ ചെയ്യുവാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. ഒരു സഹോദരൻ പ്രാർത്ഥിച്ച വേളയിൽ ഇങ്ങനെ പറഞ്ഞു, കർത്താവേ അങ്ങനെ അഭിഷക്തനെ വിളമ്പാൻ ശക്തീകരിക്കണമേ. ക്രൈസ്തലോ ആമേ, നമുക്കിട്ട് ഒരു ഭയങ്കര വെപ്പ വെച്ചത് എന്തെന്ന് ചോദിച്ചാൽ വിളമ്പാൻ നിന്റെ ദാസനെ ഒരുക്കണമെന്ന്. അതിന്റെ അർത്ഥം പാത്രം കൊണ്ട് ആൾക്കാർ ഇരിക്കുന്നു എന്നാൽ എനിക്ക് മനസ്സിലായി. പാത്രം കൊണ്ടിരിക്കുന്നവന് വിളമ്പാൻ കഴിവുള്ളവനാണ് എന്റെ ദൈവം. ഹല്ലേലൂയ. വിശപ്പുള്ളവന് ആർത്തി കൊണ്ട് തൃപ്തി വരുത്തുന്നവനാണ് എന്റെ ദൈവം. പ്രൈസലോ. ഞാൻ ഒരിക്കൽ ഒരു ചർച്ചിൽ മീറ്റിങ്ങിന് ചെന്നു. അവിടെ ഒരാള് പ്രാർത്ഥിച്ച്, കർത്താവെ അങ്ങയുടെ ദാസനെ വചനത്തിന്റെ ആഴത്തിലേക്ക് കൊണ്ടുപോകണമെന്ന്. ആവേ ഞാൻ മുങ്ങിച്ചാകാനാണോ എന്തിനാന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഏതായാലും പ്രൈസലോ, ഞാൻ പറഞ്ഞു വചനത്തിന്റെ ആഴത്തിലേക്ക് പോകാൻ പോകുകയാണ്. പ്രൈസലോ. ആവേ ഇഷ്ടം പോലെ സമയമുണ്ടല്ലോ എന്ന് പറഞ്ഞപ്പോൾ ഒരാൾ പറഞ്ഞു, പാസ്റ്ററെ എത്ര ആഴത്തിൽ പോയാലും ഒരു മണിക്ക് കയറി പോരണേ എന്ന് പറഞ്ഞു. ഒരു മണിക്ക് കയറി പോരണേ എന്ന് പറഞ്ഞു. പ്രൈസലോ. ഏതായാലും നിങ്ങളുടെ ആത്മീകമായ താല്പര്യത്തെ തീഷ്ണതയെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്ന് രാത്രിയിലെ അല്പസമയത്തെ ധ്യാനത്തിനും ചിന്തയ്ക്കുമായി യാക്കോബിന്റെ ലേഖനം 5-ാം അധ്യായം 11-ാമത്തെ വാക്യം ഞാൻ തന്നെ ഇവിടെ വായിക്കുന്നു. സഹിഷ്ണുത കാണിച്ചവരെ നാം ഭാഗ്യവാന്മാരെന്ന് പുകഴ്ത്തുന്നു. ജോബിന്റെ സഹിഷ്ണുത നിങ്ങൾ കേട്ടും കർത്താവ് വരുത്തിയ അവസാനം കണ്ടുമിരിക്കുന്നുവല്ലോ. വളരെ പ്രാർത്ഥനയോടുകൂടെ ദൈവവചനത്തിലൂടെ നമുക്ക് ഒരുമിച്ച് സഞ്ചരിക്കാം. പ്രൈസലോ. നമ്മുടെ അപ്പനോടുകൂടെ, അപ്പന്റെ വചനത്തോടുകൂടെ നമുക്ക് ഒരുമിച്ച് സഞ്ചരിച്ച് അതിനുള്ള ഊർജം, അതിനകത്തുള്ള ആരോഗ്യം, അതിനകത്തുള്ള പ്രത്യാശ, ഉറപ്പ് ഏറ്റെടുക്കുവാൻ ദൈവം ഇടയാക്കട്ടെ. വേദപുസ്തകം മുഴുവൻ അരിച്ച് പെറുക്കി നോക്കിയപ്പോൾ അപ്പോസ്തലനായ യാക്കോബിന് സഹിഷ്ണുതയ്ക്ക് ഉദാഹരണം പറയാൻ ഒരൊറ്റയാളിനെ മാത്രമേ വേദപുസ്തക ചരിത്രത്തിൽ കണ്ടുള്ളൂ. അത് മറ്റൊന്നുമല്ല, പഴയ നിയമ ഭക്തനായ ഇയ്യോബാണ്. ഇയ്യോബിനെ കുറിച്ച് അറിയാവുന്നവര് കൈ ഉയർത്താൻ പറഞ്ഞാൽ നിങ്ങളെല്ലാം കൈ ഉയർത്തും. പക്ഷേ അവനെ ഉയർത്തിയവരോട് ചില ചോദ്യം ചോദിച്ചാൽ മറുപടി പറയുമോ എന്നെനിക്ക് സംശയമാണ്. എന്തായാലും എല്ലാവരും കാണാമറയത്തിരിക്കുന്നത് കൊണ്ട് ചോദ്യങ്ങളൊന്നും ഞാൻ നിങ്ങളോട് ചോദിച്ച് ബുദ്ധിമുട്ടിക്കുന്നില്ല. എങ്കിലും പ്രൈസലോ, സഹിഷ്ണുതയ്ക്ക് ഉദാഹരണമായിട്ട് ദാവേ യാക്കോബ് പറയുന്നത് യാവേ ഇയ്യോബ് എന്ന് പറയുന്ന ഭക്തരായ മനുഷ്യനാണ്. കുറെ നാളുകൾക്ക് മുൻപ് ഒരു ദൈവദാസൻ ശുശ്രൂഷ കഴിഞ്ഞ് നിൽക്കുമ്പോൾ ഒരു സഹോദരി മുൻപോട്ട് ചെന്നു, പാസ്റ്ററെ എന്റെ തലയെ കൈവച്ചൊന്ന് പ്രാർത്ഥിക്കണം. പെട്ടെന്ന് ഈ പാസ്റ്റർ ചോദിച്ചു, എന്താ ശാരീരികമായ വല്ല കുഴപ്പമാണോ? ചുമ്മാ ഒരു പാസ്റ്റർ, എനിക്കൊരു അസുഖവും ഇല്ല. പ്രൈസലോ. പറയു, ഹസ്ബൻഡിന് വല്ല കുഴപ്പമുണ്ടോ? എന്റെ അച്ഛൻ ഒരു കുഴപ്പവും ഇല്ല, പയറ് വയറ് പോലെ നടക്കുന്നു. പിള്ളേർക്ക് വല്ലോ? എന്റെ പിള്ളേർക്ക് ഒരു കുഴപ്പവും ഇല്ല. കണ്ണാടിക്ക് വല്ലോ? പശുവിനോ ആടിനോ? എനിക്ക് കണ്ണാടിയൊന്നും ഇല്ല പാസ്റ്ററെ. എടാ, ഈ ദൈവദാസൻ പ്രാർത്ഥിക്കാനുള്ള കാര്യങ്ങൾ പലത് ചോദിച്ചിട്ടും ഒന്നും പറയുന്നില്ല. അവസാനം ചോദിച്ചു, സിസ്റ്ററെ പ്രാർത്ഥനാ വിഷയം പറഞ്ഞാട്ടെ. ഈ സഹോദരി പറഞ്ഞു, എന്റെ വിഷയം ഇതാണ് പാസ്റ്ററെ, എനിക്ക് സഹിഷ്ണുത ഒട്ടുമില്ല. ഇതുപോലെ ചോദിച്ച ഒരു സഹോദരി ആദ്യമായിട്ടാണ് ഞാൻ കേൾക്കുന്നത്. എനിക്ക് സഹിഷ്ണുത ഒട്ടുമില്ല. ഭർത്താവ് പറയുന്നത് കേട്ടിരിക്കാൻ സഹിഷ്ണുതയില്ല. പിള്ളേര് കാണിക്കുന്നത് സഹിച്ചു നിൽക്കാൻ സഹിഷ്ണുതയില്ല. ചുരുക്കത്തിൽ പാസ്റ്റർ പ്രസംഗം പോലും അവസാനം വരെ കേട്ടോണ്ടിരിക്കാനുള്ള സഹിഷ്ണുതയില്ല. എന്റെ തല കൈവച്ച് സഹിഷ്ണുതയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. പ്രൈസലോ. ഈ ദൈവദാസൻ എന്ത് ചെയ്തെന്ന് അറിയാമോ? മുട്ടുകുത്താൻ പറഞ്ഞു, മുട്ടുകുത്തി സഹോദരിയുടെ കയ്യിലേക്ക് തല കൈവച്ചിട്ട് ഇങ്ങനെ പറഞ്ഞു, സ്വർഗീയ പിത,
പിതാവേ നല്ല കർത്താവേ ഈ സഹോദരിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഏറിയ കഷ്ടങ്ങൾ ഇവളുടെ ജീവിതത്തിൽ നീ കൊടുക്കണമേ ഏറിയ കഷ്ടങ്ങൾ ഇവളുടെ ജീവിതത്തിൽ നീ കൊടുക്കണമേ യേശുവിന്റെ നാമത്തിൽ ഈ പറഞ്ഞത് സംഭവിക്കട്ടെ സംഭവിക്കട്ടെ യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ ആമേൻ പറഞ്ഞതും ഈറ്റപ്പുലിയുടെ കൂട്ടി സഹോദരി ചാടി എഴുന്നേറ്റതും ഒരുപോലായി പാസറെ തനിക്കും വിവരമില്ല എന്തുവാ എന്റെ തലേ കൈവച്ച് പ്രാർത്ഥിച്ചത് ഉടനെ പാസ് പറഞ്ഞു സഹോദരി ക്ഷമിക്ക ഒന്ന് കൂടാകെ ദൈവവചനം ഇങ്ങനെ പറയുന്നു കഷ്ടത സഹിഷ്ണതയെയും സഹിഷ്ണത സിദ്ധതയെയും സിദ്ധത പ്രത്യാശയെയും ഉളവാക്കുന്നു കണ്ടോ അപ്പോൾ സഹിഷ്ണത ഉണ്ടാകണമെങ്കിൽ കഷ്ടതയ്ക്ക് മാത്രമേ സഹിഷ്ണത ഉളവാക്കാൻ കഴിയൂ അതുകൊണ്ടാണ് സഹോദരി കഷ്ടം വരാൻ പ്രാർത്ഥിച്ചത് സ്തോത്രം എത്ര പേർക്ക് ദൂത് മനസ്സിലാകുന്നുണ്ട് ആമേൻ നമ്മുടെ ജീവിതത്തിൽ സഹിഷ്ണത പഠിപ്പിക്കുവാൻ ദൈവം തരുന്ന എല്ലാ കഷ്ടങ്ങളെയും ഓർത്ത് സന്തോഷത്തോടെ കരമുയർത്താൻ എത്ര പേർക്ക് കഴിയും കരമുയർത്തി ദൈവത്തിന് ഒരു നന്ദി പറഞ്ഞേ എനിക്ക് ഒത്തിരി സന്തോഷം തരുന്നുണ്ട് പ്രൈസലോ ഈ മാങ്ങാണ്ടി കുഴിച്ചിട്ടാൽ മാവാ ഉണ്ടാകുന്നത് തേങ്ങ കുഴിച്ചിട്ടാ തെങ്ങാ ഉണ്ടാകുന്നത് പ്രൈസലോ ചീരയരി കുഴിച്ചിട്ടാ ചീരയാ ഉണ്ടാകുന്നത് പക്ഷെ വേദപുസ്തകം പറയുന്നു കഷ്ടത നീ കുഴിച്ചിട്ടാൽ ഉണ്ടാകുന്ന മരത്തിൽ ഉണ്ടാകുന്ന ഫലത്തിന്റെ പേര് സഹിഷ്ണത സ്തോത്രം സഹിഷ്ണത കുഴിച്ചിട്ടാൽ ഉണ്ടാകുന്ന മരത്തേൽ ഉണ്ടാകുന്ന ഫലം ആവേ സിദ്ധത സിദ്ധത കുഴിച്ചിട്ടാൽ ഉണ്ടാകുന്ന മരത്തേൽ ഉണ്ടാകുന്ന ഫലം പ്രത്യാശ അതിനായിട്ടാണല്ലോ നാം ഈ മെനക്കെടെല്ലാം മെനക്കെടുന്നത് ഭാഗ്യകരമായ ഒരു പ്രത്യാശ നമ്മുടെ മുൻപിൽ ഉള്ളതിനെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയും കരമുയർത്തി ദൈവത്തിന് ഒരു നന്ദി പറഞ്ഞാട്ടെ ഹല്ലേലൂയ ഇടയ്ക്കിടയ്ക്ക് കൈ ഉയർത്തുകയും കൈയടിക്കുകയും ഒക്കെ ചെയ്താൽ ബി പി കുറയും കേട്ടോ സ്തോത്രം കൊളസ്ട്രോളും കുറയും ആമേ ഡയബറ്റിക്കിനും കുറച്ച് ആശ്വാസം വരും പിന്നെ കൈയടിക്കാമെങ്കിലുണ്ടല്ലോ കണ്ണിന്റെ കാഴ്ച തെളിയുകയും ചെയ്യും സ്തോത്രം ഈ അങ്കമാലിയിലെ കണ്ണാശുപത്രിയില് രാവിലെ 10 മിനിറ്റ് ആമേ കണ്ണിന്റെ ട്രീറ്റ്മെന്റിന് ചെയ്തവരെല്ലാം കൈയടിക്കണം 10 മിനിറ്റ് പെന്തിക്കോസുകാരായത് കൊണ്ടല്ല ആവേ ഡോക്ടർമാര് പറയുന്നത് ഈ കൈവെള്ളയിലെ ഞരമ്പുകളും കണ്ണിന്റെ ഞരമ്പും തമ്മിൽ ഒരു ബന്ധമുണ്ട് കൈകൾ അടിക്കുമ്പോൾ ആവേ രക്തയോട്ടം കൈയിലെ വെള്ളയിലെ രക്തയോട്ടം ഭംഗിയായി നടക്കുകയും ക്രൈസ്തലോ അത് നടന്നു കഴിയുമ്പോൾ അത് കണ്ണിന്റെ കാഴ്ചയെ ആമേ വർദ്ധിപ്പിക്കുമെന്നാ പറയുന്നത് ചുമ്മാതല്ല പെന്തിക്കോസുകാർ ഒത്തിരി കൈയടിക്കുന്നവരാ അവരൊത്തിരി ദീർഘദൃഷ്ടി സ്വർഗത്തേക്കുള്ളവരാണ് അതുകൊണ്ട് ആ ഭാഗം ഞാൻ വിടുകയാ നമ്മുടെ വിഷയത്തിലേക്ക് വരാം നമ്മുടെ ജീവിതത്തിൽ വരുന്ന കഷ്ടതകൾ നമ്മെ സഹിഷ്ണത പഠിപ്പിക്കുകയും സഹിഷ്ണത സിദ്ധതയും സിദ്ധത പ്രത്യാശയും അതാണല്ലോ നമ്മുടെ അവസാനത്തത് ഭാഗ്യകരമായ പ്രത്യാശ അങ്ങനെയെങ്കിൽ ദൈവം തരുന്ന എല്ലാ കഷ്ടങ്ങളെയും ഓർത്ത് സ്തോത്രം ചെയ്യുവാൻ നന്ദി പറയുവാൻ ദൈവ മക്കൾ ഒരുക്കപ്പെടണം ഇനി പലരുടെ ജീവിതത്തിൽ ഉണ്ടല്ലോ പ്രൈസറോ കഷ്ടത വേണ്ട എന്നാ പറയുന്നത് ക്രിസ്തീയ ജീവിതം എല്ലാവർക്കും ഇഷ്ടമാ പക്ഷെ കഷ്ടത വേണ്ട പ്രൈസറോ എന്ന് പറഞ്ഞാൽ ശ്രദ്ധിക്കണമേ പ്രൈസലോ ആമേ പ്ലാവ് വേണ്ട ചക്ക വേണം എടാ പ്ലാവില്ലാതെ ചക്ക ഉണ്ടാക്കുന്നത് മാവ് വേണ്ട പക്ഷെ മാങ്ങ വേണം ഇതെന്തോ പരിപാടിയാ സ്തോത്രം അങ്ങനെയെങ്കിൽ ശ്രദ്ധിക്കണമേ ആരെ കഷ്ടത എന്ന് പറയുന്നത് കഷ്ടത ഇല്ലാത്തൊരു ക്രിസ്തീയ ജീവിതം നമ്മുടെ ജീവിതത്തിൽ ഇല്ല എന്നുള്ള സത്യം ദൈവമക്കൾ മനസ്സിലാക്കണം ഒരു ചെറിയ ഉദാഹരണം പറയാം വർഷങ്ങൾക്ക് മുൻപ് ബോംബെയിൽ നിന്ന് ഈ കൽക്കരി ജയന്തി ജനത പോയിക്കൊണ്ടിരുന്നത് കൽക്കരി വണ്ടിയായിരുന്നു അന്ന് ഈ റെയിൽവേ സ്റ്റേഷന്റെ പ്ലാറ്റ്ഫോം ഒക്കെ ചെറിയ പ്ലാറ്റ്ഫോമാ ഇപ്പോഴാ ട്രെയിനേക്കാൾ വലിയ പ്ലാറ്റ്ഫോം ആയത് അന്നാകപ്പാട് ചെറിയ പ്ലാറ്റ്ഫോമാ എന്തിനു പറയുന്നു ഒരു സിഖുകാരൻ പഞ്ചാബി കന്യാകുമാരി കാണാനായിട്ട് ബോംബെയിൽ നിന്ന് അദ്ദേഹം ട്രെയിനേക്ക് എന്തിനു പറയുന്നു അദ്ദേഹത്തിന് കിട്ടിയ ബോഗി ലാസ്റ്റ് ബോഗിയായിരുന്നു അവസാനത്തെ ബോഗിയായിരുന്നു ഈ റെയിൽവേ സ്റ്റേഷനിൽ ചെല്ലുന്ന ഉടനെ ആവേ ഈ ഉഴുന്നുവടയും പരിപ്പോടെയും ചായയും കൊണ്ട് പ്ലാറ്റ്ഫോമിൽ കൂടെ ആൾക്കാർ നടക്കും കേട്ടോ ഈ ലാസ്റ്റ് ബോഗിയുടെ അടുത്ത് വരുമ്പം കൂടുതൽ കൂവും കൂവി
ട്രെയിൻ അങ്ങ് പോകും. നമ്മുടെ ഈ പഞ്ചാബിക്ക് ഒന്നും കഴിക്കാൻ കിട്ടിയില്ല, അയാൾക്കങ്ങ് ദേഷ്യമായി. അവസാനം ഒരു പരുവത്തി തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷനിൽ ചെന്നു, നേരെ പെട്ടിയും പിടിച്ച് റെയിൽവേ മാസ്റ്ററുടെ ഓഫീസിൽ ചെന്ന് കംപ്ലൈന്റ് ബുക്ക് എടുത്തിട്ട് ഇങ്ങനെ എഴുതി, ഇന്ന് മുതൽ ജയന്തി ജനതയ്ക്ക് ലാസ്റ്റ് ബോഗി വേണ്ട, ഇന്ന് മുതൽ ജയന്തി ജനതയ്ക്ക് ലാസ്റ്റ് ബോഗി വേണ്ട, അഥവാ ലാസ്റ്റ് ബോഗി ഉണ്ടെങ്കിൽ അത് മിഡിലിൽ ഇടണം, മധ്യത്തിൽ ഇടണം. എടാ ലാസ്റ്റ് ബോഗി എടുത്ത് മധ്യത്തിൽ ഇട്ടാൽ വേറൊരു ബോഗി ലാസ്റ്റ് ബോഗിയാവും. ട്രെയിൻ ആണോ ലാസ്റ്റ് ബോഗി ഉണ്ട്, അതില്ലാത്ത ട്രെയിൻ ഞാൻ കണ്ടിട്ടില്ല. അങ്ങനെയെങ്കിൽ ക്രിസ്തീയ ജീവിതമാണോ ഇന്ന് രാത്രി ദൂത് പറയുകയാണ്ട്. ഈ കട്ടതയെ എല്ലാവർക്കും ഒന്നും കൊടുക്കത്തില്ല കേട്ടോ, എല്ലാവർക്കും ഒന്നും ദൈവ കട്ടത കൊടുക്കത്തില്ല. ചില ബന്ധുക്കോസുകാർ പറയാറുണ്ട്, തേണ്ട മാസ്റ്ററെ അവന്റെ മക്കൾ എല്ലാം അമേരിക്കയെ പോയി വേശയെ പോയി ആട്ടിച്ച് വാരുക, ഞാൻ തേണ്ട മൂന്നാൾ ഇന്നത്ര ഇട്ടോണ്ട് ചക്രശ്വാസം വലിക്കുകയാണ്. ആവെ ശ്രദ്ധിച്ചോടെ, ആവെ ഞാൻ കിടന്ന് കഷ്ടപ്പെടുന്നു അവൻ സുഖിക്കുന്നു. അതിന്റെ രഹസ്യം ഞാൻ നിങ്ങളോട് പറയാം, ദൈവം എല്ലാവർക്കും കട്ടത കൊടുക്കുകയില്ല. പിന്നെ ആർക്കാ കൊടുക്കുന്നത്? മറുപടി, യോഗ്യന്മാർക്ക് മാത്രമേ ദൈവം കഷ്ടത കൊടുക്കുകയുള്ളൂ. ഒന്നുകൂടെ പറയാൻ പോകുന്നു, യോഗ്യന്മാർക്ക് മാത്രമേ ദൈവം കഷ്ടത കൊടുക്കുകയുള്ളൂ. സ്തോത്രം. തെളിയിക്കാൻ ഞാൻ ഇയോബിന്റെ അടുക്കൽ ദൈവത്തിന്റെ അടുക്കൽ സാത്താൻ വന്ന് വാദപ്രതിവാദങ്ങൾ നടന്നു. സ്വർഗത്തിലെ ദൈവം പറഞ്ഞു, ജീവൻ ഒഴിച്ച് എല്ലാം നിന്റെ കയ്യിൽ തന്നിരിക്കുന്നു, പന്തടിച്ചോളാൻ പറഞ്ഞു. ഞാൻ ചോദിച്ചു, ദൈവമേ ഭക്തനും ദോഷം വിട്ടകലുന്നവരുമായ ഇയോബിന് നീ കൊടുത്ത പ്രതിഫലമാണോ ഇതെന്ന് ഞാൻ ചിലപ്പോ ദൈവത്തോട് ചോദിക്കാറുണ്ട്. ദൈവനോട് പറഞ്ഞേക്കണോ, ഇയോബിനെ സൃഷ്ടിച്ചത് ഞാനാ, അവന്റെ അന്തരംഗത്തിലെ സത്യം അറിയുന്നവൻ ഞാനാ, എനിക്കറിയാം എന്റെ മോൻ ഏത് പ്രതിസന്ധികൾ വന്നാലും എന്നെ തള്ളി പറയത്തില്ലെന്ന് എനിക്ക് ഉറപ്പും ധൈര്യവും ഉള്ളത് കൊണ്ടാണ് ഞാൻ അവരെ സാത്താനെ ഏൽപ്പിച്ചത്. പ്രൈസലോ കണ്ടോ, പ്രൈസലോ. യോഗ്യന്മാർക്ക് മാത്രമേ ദൈവം കട്ടത കൊടുക്കൂ. ഇനി തിരിച്ചു പറയാൻ പോവുക. അടുത്തത് ഒരിക്കൽ പത്രോസ് വില്ലന്റെ വില്ലനാ. ഇതുപോലൊരു വില്ലനെ എന്റെ ആയുസ് കണ്ടിട്ടില്ല. പിന്നെ ആ വില്ലന്റെ വില്ലത്തരമൊക്കെ പോയത് എപ്പോഴാന്ന് പിന്നെ പറയുന്നില്ല ദോത്രം. പ്രൈസലോ പ്രൈസലോ. ഈ വില്ലന്റെ പുറകെ ആമേ പിശാട് പ്ലാസ്റ്റിക്കും മുറവും കൊണ്ട് നടക്കുക. നിങ്ങൾ കണ്ടു കാണത്തില്ല ആ വെളിപ്പാട്, ഞാൻ വേദോത്രത്തിൽ കണ്ടിട്ടുണ്ട് ആ പടം. പത്രോസിന്റെ പുറകെ പിശാടുണ്ടല്ലോ, ഒരു പ്ലാസ്റ്റിക്കും മുറവും കൊണ്ട് നടക്കുക. ഇത് പത്രോസിന് കാണാനുള്ള കാഴ്ചയില്ല, കർത്താവിന് നല്ലതുപോലെ കാണാം. പല ദിവസവും ഈ പ്ലാസ്റ്റിക് മുറം കൊണ്ട് ഇങ്ങനെ സാത്താൻ പുറകെ നടക്കുക. വീശാനല്ല പാറ്റാനാ. ഹലോ, വീശാനല്ല പാറ്റാനാ. സ്തോത്രം. കർത്താവ് ഒരിക്കൽ പച്ച തെളിച്ച് പറഞ്ഞു, സിമോനെ സിമോനെ, ഗോതമ്പ് പാറ്റുന്നത് പോലെ നിന്നെ പാറ്റിക്കളയേണ്ടതിന് പല പ്രാവശ്യ സാത്താൻ എന്നോട് അനുവാദം ചോദിച്ചു. നിങ്ങൾ മർമ്മം മനസ്സിലാക്കണം. കഷ്ടതയുടെ വിഷയമാ ദൈവാത്മാവോ ഇന്ന് രാത്രി സംസാരിക്കുന്നത്. ഗോതമ്പ് പാറ്റുന്നത് പോലെ നിന്നെ പാറ്റുവാൻ പല പ്രാവശ്യം സാത്താൻ എന്നോട് ആവേ പ്രൈസലോ എന്നോട് അനുവാദം ചോദിച്ചു. നിന്റെ വിശ്വാസം പോകുമെന്ന് എനിക്കറിയാവണം. നീ പതിരാടാ മോനെ. ഗോപിഷാജിന്റെ പുറത്തിനകത്തിട്ട് രണ്ടടി അടിച്ചാലുണ്ടല്ലോ പതിര് കെടാത്ത തീയിലാ മോനെ. നീ പോക്കാന്ന് എനിക്കറിയാം. നിന്റെ വിശ്വാസം പോയിപ്പോകുമെന്ന് വിചാരിച്ച് ഞാൻ അതിന് അനുവദിച്ചില്ല.
അങ്ങനെയെങ്കിൽ ചിലർക്ക് കഷ്ടതയില്ല, ചിലർക്ക് കഷ്ടതയുണ്ട്. തുറന്ന് ഞാൻ പറയാ, പലപ്പോഴും പിശാച് നമ്മെ പാറ്റുവാൻ ശ്രമിച്ചുവെങ്കിലും ദൈവത്തിന്റെ കരം നമ്മോടുകൂടെ ഉള്ളത് കൊണ്ടാണ് ഇന്ന വിശ്വാസത്തിൽ നിലനിൽക്കുന്നത്. അവേ ആ പ്രത്യാശ ഉള്ളവർ അവേ കരമുയർത്തി ദൈവത്തിനൊരു നന്ദി പറഞ്ഞാട്ടെ. കഷ്ടം സഹിക്കാൻ യോഗ്യനാ, പക്ഷേ പത്രോസ് കഷ്ടം സഹിക്കാൻ യോഗ്യനല്ല. ഇനി പുതിയ നിയമ സഭയിലേക്ക് വരാം. അപ്പോസ്തല പ്രവർത്തന പുസ്തകം ആമേ അഞ്ചാം അധ്യായം നാൽപ്പതാമത്തെ വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു, തിരുനാമ നിമിത്തം അപമാന സഹിപ്പാൻ യോഗ്യരായി എണ്ണപ്പെടുകയാൽ അവർ ന്യായാധിപ സംഘത്തിൽ നിന്ന് അടി മേടിച്ച് ചീത്ത വിളിയും കേട്ട് ഹലോ സന്തോഷത്തോ മടങ്ങിപ്പോന്നു. ഹല്ലേലൂയ. ദൂത് പറഞ്ഞ മനസ്സിലായോ? തിരുനാമം നിമിത്തം അപമാന സഹിപ്പാൻ ദൈവം ഞങ്ങളെ യോഗ്യരായി എണ്ണിയത് കൊണ്ട് ന്യായാധിപ സംഘത്തിൽ നിന്ന് ദുഃഖത്തോടെയല്ല, പരിഭവത്തോടെയല്ല, സന്തോഷത്തോടെ അവർ മടങ്ങിപ്പോന്നു. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രിയിൽ ദൈവാത്മാവിൽ ഞാൻ നിങ്ങളോട് ശക്തമായി പറയട്ടെ, ആമേൻ, യോഗ്യന്മാർക്ക് മാത്രമേ ദൈവ കട്ടത കൊടുക്കൂ, യോഗ്യത ഇല്ലാത്തവരെ കട്ടത കൊടുക്കുകയില്ല. അല്ലെങ്കിൽ തവേലെ ചിലർക്ക് കട്ടതയില്ല, എനിക്ക് കട്ടത. അതിന്റെ കാര്യം ഞാൻ പറയാം, അവൻ യോഗ്യനല്ലെന്ന്. അവൻ യോഗ്യനല്ല, എന്നാൽ നീ അതിന് യോഗ്യനാണ് എന്ന് തമ്പുരാൻ നിന്റെ അന്തരംഗം കണ്ടത് കൊണ്ടാണ് കട്ടതയിലൂടെ നടത്തുന്നത്. ദൈവം തരുന്ന കഷ്ടങ്ങളെ ഓർത്ത് ദൈവത്തിന് കരമുയർത്തി ഒരു സ്തോത്രം ചെയ്താട്ടെ. നിങ്ങൾ ആരും ഇപ്പൊ വായിക്കാനൊന്നും നിൽക്കരുത്, പേന എടുത്തത് കുറിച്ച് വെച്ചാ മതി. വായിക്കാൻ പോയി കഴിഞ്ഞാൽ വായിച്ചതുമില്ല, പറഞ്ഞതുമില്ല, കേട്ടതുമില്ലാതാകും. പ്രൈസലോ പ്രൈസലോ. അതുകൊണ്ട് ഇത് കുറിച്ച് വെച്ചേക്കണം. ആമേ. പിന്നീട് ശാന്തമായി ബരോവയിലെ വിശ്വാസികളെ പോലെ മൊട്ടത്തലയം പറഞ്ഞത് ഉള്ളതെല്ലാം തന്നെയാണോ എന്ന് പിന്നെ ശാന്തമായിരുന്ന് നിങ്ങൾ ചിന്തിക്കണം. പ്രൈസലോ. നമ്മുടെ വിഷയത്തിലേക്ക് വരാം. കഷ്ടതയ്ക്ക് സഹിഷ്ണതയ്ക്ക് ഉദാഹരണമായി പറയുന്ന ഒരു വ്യക്തിയാണ് ഇയ്യോബ്. സ്തോത്രം. ഞാനിപ്പോ ചോദ്യം ചോദിച്ചാൽ നിങ്ങൾ അൺമ്യൂട്ട് ചെയ്ത് പറഞ്ഞു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാകും. അതുകൊണ്ട് ഇയ്യോബിന്റെ ജീവിതത്തിൽ വന്ന കഷ്ടതകൾ ഏതെല്ലാമാണെന്ന് ക്രമമനുസരിച്ച് പറയാവുന്നവർ എത്ര പേരുണ്ടെന്ന് ഞാൻ ചോദിച്ചാൽ നിങ്ങളുടെ മനസ്സിലൊന്ന് ചിന്തിച്ച് ഒന്ന് പറഞ്ഞ് ഇയ്യോബിന്റെ ജീവിതത്തിലെ കഷ്ടത, ഒന്നാമത്തെ കഷ്ടത ഏതായിരുന്നു എന്ന് ചോദിച്ചാൽ കൃത്യമായി പറയാൻ പലർക്കും ഒക്കത്തില്ല. ഇയ്യോബിനെ കുറിച്ച് അറിയാമെന്ന് പറയും, പക്ഷെ കഷ്ടത കൃത്യമായി പറയാൻ പറഞ്ഞാൽ അതറിയത്തില്ല, ക്രമം തെറ്റിച്ചേ പറയും. എന്നാൽ ഞാൻ തന്നെ പറയാം. ഇയ്യോബിന്റെ പുസ്തകം ഒന്നാം അധ്യായം പതിനാലാമത്തെ വാക്യത്തിലേക്ക് നാം വരുമ്പോൾ ഭക്തനായ ഇയ്യോബിനെ സഹിഷ്ണത പഠിപ്പിക്കുവാൻ, ഹല്ലേലൂയ, സഹിഷ്ണത പഠിപ്പിക്കുവാൻ ആമേ ദൈവം കൊടുത്തതായ ആമേ ആമേ പരീക്ഷകൾ എന്തെല്ലാമാണെന്ന് ഒന്നിന്റെ പതിനാല് മുതൽ നമുക്ക് കാണുവാനായി കഴിയും. ഞാൻ ഓടിച്ചു പറയാം. ഒന്നാമതായി അവന്റെ ജീവിതത്തിൽ വന്ന പരീക്ഷ കാളകളും, ആമേ ലിസൺ, കാളകളും കഴുതകളും മേഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ആമേ സെബായര് വന്ന് അതിനെ പിടിച്ചോണ്ടുപോയി. ഹലോ. സെബായര് വന്ന് അതിനെ പിടിച്ചോണ്ടുപോയി. സ്തോത്രം. അടുത്ത പദം ഇങ്ങനെയാണ്, വിവരം നിന്നെ അറിയിപ്പാൻ. ആമേ. വിവരം നിന്നെ അറിയിപ്പാൻ ഞാൻ ഒരുത്തൻ മാത്രം ശേഷിച്ചിരിക്കുന്നു. ആമേ. മാർമികമായ ചില സത്യങ്ങൾ, ചില യാഥാർത്ഥ്യങ്ങൾ ഇതിനകത്തുകൂടെ ദൈവാത്മാവിന് ഇന്ന് വിളമ്പിത്തരുവാനുണ്ട്. വളരെ ശ്രദ്ധിക്കണം. ഇയ്യോബ് ശാന്തമായി സന്തോഷമായി സുഖമായി പോകുമ്പോഴാണ്, ശ്രദ്ധിക്കണം, അവന്റെ ജീവിതത്തിൽ കഷ്ടതയുടെ കൊടുങ്കാറ്റടിക്കാൻ തുടങ്ങി. ഒന്നാമത്
അവന്റെ കാളകളെയും കഴുതകളെയും പ്രൈസലോ ആമേൻ അഞ്ഞൂറേർ കാളയും പ്രൈസലോ അഞ്ഞൂറ് പെൺകഴുതയും മേഞ്ഞുകൊണ്ടിരിക്കുകയാണ് കുറഞ്ഞ പക്ഷം ഒരു 50 ജോലിക്കാരെങ്കിലും ഇതിനെ നോക്കാൻ ഉണ്ടായിരിക്കും ഈ വലിയ കൂട്ടം ആമേൻ 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 കാള കാളയും കഴുതയും 50 ജോലിക്കാരും മേഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ശെബയരു വന്നതിനെ പിടിച്ചുകൊണ്ടു പോകുന്നു ഒരാളെ ഒഴിച്ച് 49 വേലക്കാരെയും കൊല്ലുന്നു ഞാനൊരു ചോദ്യം നിങ്ങളോട് ചോദിക്കാൻ പോയ നിങ്ങൾ സ്വയം ചോദിച്ച ചോദ്യമാണ് ദൈവമേ ഞാൻ നേരുള്ളവനും ദോഷം വിട്ടകലുന്നവനും യഹോവ ഭക്തനുമായിട്ട് ജീവിച്ചിട്ട് എന്തുകൊണ്ട് എനിക്കിത് സംഭവിച്ചു ഒന്ന് രണ്ട് യഹോവയുടെ ദൂതൻ അവന്റെ ഭക്തന്മാരുടെ ചുറ്റും പാളയമിറങ്ങുമെന്ന് വാക്യമുണ്ടായിട്ട് എന്റെ കാളകളെയും എന്റെ കഴുതകളെയും ആമേ ശെബായരെ മോഷ്ടിച്ചപ്പോൾ ദൈവമേ നീ എവിടെയായിരുന്നു രണ്ട് ചോദ്യങ്ങൾ ഒന്ന് ഭക്തനായ ജീവിതത്തിൽ ഹലോ യോബ് സാക്ഷ്യം പ്രാപിച്ചത് ദൈവത്താൽ സാക്ഷ്യം പ്രാപിച്ചു രണ്ട് സാത്താനാൽ സാക്ഷ്യം പ്രാപിച്ചു മൂന്നാമത്തെ സാക്ഷ്യം ഇച്ചിരി കടുപ്പുക പെണ്ണും പിള്ളയുടെ സാക്ഷ്യം കൂടെ ഉണ്ടായിരുന്നു ഹലോ പ്രൈസലോ നീ ദൈവഭക്തനായിരിക്കുന്ന എന്തെന്ന് ഭാര്യ പറയുന്നു എനിക്കോ അതിനകത്ത് ഏറ്റവും നല്ല സാക്ഷ്യം പറയേണ്ടത് പെണ്ണും പിള്ളയാ കൊറേ നാളിന് മുമ്പ് ഒരു സഹോദരൻ പറഞ്ഞു എന്റെ പൊന്ന് പാത്രേ അയാളെ പാസകൂടെ അങ്ങോട്ട് കടന്നേക്കാവോ ഞാൻ ചോദിച്ചാ എന്താ പാസകൂടെ നിൽക്കുമ്പോ അയാളൊരു ദൈവദൂതനാ ഇവിടെ വരുമ്പോ ഒരു മൂഴി പിയായ ഇതുപോലുള്ള പെണ്ണുങ്ങളും ഉണ്ട് ആണുകൾ മാത്രമല്ല പെണ്ണുങ്ങളും ഉണ്ട് സ്തോത്രം എന്റെ പാസ്ത്രേ അടുക്കളയിൽ അവളൊരു വ്യാജും ആമെ യോഗത്തിന് അവളൊരു ദൈവദൂതയാ ഇത് രണ്ടും ഉണ്ട് ആരും മോശമല്ല സത്യത്തിൽ ദൈവത്താൽ സാക്ഷ്യം പ്രാപിച്ചവൻ സാപാതിയായ സാത്താനാൽ സാക്ഷ്യം പ്രാപിച്ചവൻ വാക്യങ്ങളൊന്നും പറയുന്നില്ല മൂന്ന് സ്വന്തം ഭാര്യയാൽ സാക്ഷ്യം പ്രാപിച്ചവൻ പറയുന്നു എന്തുകൊണ്ട് എന്റെ ജീവിതത്തിൽ ഈ കഷ്ടം വന്നു രണ്ട് എന്തുകൊണ്ട് നീ ഉറങ്ങി എന്റെ സമ്പത്ത് കൊണ്ടുപോയപ്പോൾ എന്തുകൊണ്ട് നീ ഇറങ്ങി ഇത് നമ്മുടെ മാനുഷിക ഹ്യൂമൻ ബോഡിയിൽ വരുന്ന രണ്ട് ചോദ്യങ്ങളാണ് എന്തുകൊണ്ട് എനിക്കിത് സംഭവിച്ചു ഞാൻ പ്രസംഗിച്ചോണ്ടിരുന്നപ്പോൾ അവൻ എന്തുകൊണ്ട് എന്നെ കല്ലെറിഞ്ഞു ഞാൻ നിന്റെ വചനമല്ലേ പ്രസംഗിച്ചത് ഞാൻ ദശാംശം കൊടുത്തേച്ച് വീട്ടിൽ വന്നപ്പം വീട്ടിൽ ഇരുന്ന 100,000 രൂപ കള്ളന്മാര് കൊണ്ടുപോയി ആ നിനക്ക് ദശാംശം തന്നത് തരാതിരുന്നെങ്കിൽ അതെങ്കിലും എന്നെ കൈ കണ്ടാൻ ഇപ്പൊ അത് പോയി ഇന്ന് പോയി എന്റെ പിള്ളേരെ ഉപചാര വേലയ്ക്ക് അയച്ചു ദൈവമേ അവൻ ഈ പരുവത്തിലായി ഇത് എന്തുവായി ഞാൻ ഒറ്റ യോഗം മുടക്കാത്തയാളാ എന്റെ ജീവിതത്തിൽ പനി വിട്ടു മാറിയിട്ട് ഒരു ദിവസവും ഇല്ല അയ്യോ എന്തൊരു ആസ്മ എന്ന് തന്നെ വലിച്ചു വലിച്ചു വലിച്ച എന്റെ കച്ചവടം കഴിയുക ഇങ്ങനെയുള്ള പല ചോദ്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഒന്നിനു പുറകെ ഒന്നായി കടന്നു വരും അവയ്ക്കെല്ലാം മറുപടി ഇന്ന് രാത്രി ദൈവവചനത്തിലൂടെ ദൈവാത്മാവ് തരാൻ പോയ സ്തോത്രം എന്തുകൊണ്ട് ഈ കഥത എനിക്ക് വന്നു മറുപടി നീ യഥാർത്ഥ ഭക്തനാണെന്ന് ആമേ ആമേ ഉലയിൽ ഉരുക്കി 7 പ്രാവശ്യം ശുദ്ധി ചെയ്ത വെള്ളി പോലെ നീ എന്നെ ശോധന കഴിച്ചാൽ ഞാൻ പൊന്നുപോലെ പുറത്തു വരുമെന്ന് യോബ് പറഞ്ഞതുപോലെ നിന്നെ ഒരു പൊന്നാക്കി മാറ്റുവാൻ തേജസ്സിന്റെ ആമേ അനുഭവത്തിലാക്കുവാൻ ദൈവം കഷ്ടതയിലൂടെ വഴി നടത്തുന്നു രണ്ടാമത്തെ മറുപടി എന്റെ കാളകളും കഴുതകളും ശത്രുവിന്റെ കയ്യിൽ വേലക്കാരും ശത്രുവിന്റെ കയ്യിലായപ്പോൾ ദൈവം എന്തോ എടുക്കുകയായിരുന്നു മറുപടി പറയാം ഓമരകുമാരൻ മരിച്ചപ്പോൾ എന്റെ ദൈവം എവിടെ ആയിരുന്നു അവിടെയായിരുന്നു ആമേൻ നിന്റെ കാളകളും കഴുതകളും ശബായിൽ പിടിച്ചപ്പോ സ്തോത്രം കാളയാണോ വലുത് ഓമരകുമാരനാണോ സ്തോത്രം ഇനി അതിന്റെ അതിന്റെ അർത്ഥത്തിലേക്ക് ഞാൻ വരാൻ പോകും നമ്മുടെ ദൈവത്തെ കുറിച്ചുള്ള നമ്മുടെ കൺസെപ്റ്റ് പല നിലകളില്ല പലരുടെ ധാരണ കർത്താവേ
എന്ന് പറയുമ്പം മേളി ഏതാണ്ട് സാധനം ഇട്ടുകൊടുക്കും, നമ്മൾ കൈ കൊണ്ട് മേടിക്കുന്നു, തിന്നുന്നു, വയറ് നിറഞ്ഞു കഴിയുമ്പോ വിശക്കുമ്പോ കട്ടാവേ തരണേ, ഏതാണ്ട് ഈ സാധനം തരുന്ന ഒരു ഈ മാമ്പഴം പോലൊരു സാധനമാ ദൈവം ആ പലരുടെയും ചിന്താഗതി. പിന്നെ പലരുടെയും ചിന്താഗതി ഞാൻ ചോദിക്കുമ്പോ എല്ലാം ചോദിക്കുന്നതെല്ലാം തന്ന്, ഞാൻ പിച്ചാത്തി ചോദിച്ചാൽ എനിക്ക് പിച്ചാത്തി തരണം, ഞാൻ ആപ്പിള് ചോദിച്ചാൽ ആപ്പിള് തരണം, ഞാൻ കാശ് ചോദിച്ചാൽ കാശ് തരണം. ഞാൻ ചോദിക്കുന്നല്ല, ഇങ്ങോട്ട് തരുന്ന ഏതാണ്ട് ഒരു മിഷ്യൻ, നമ്മുടെ എ ടി എം കാർഡ് എ ടി യന്ത്രം പോലെ ഒരു യന്ത്രമാ ദൈവം പലരുടെയും ചിന്താഗതി. എന്നാൽ ആ ചിന്താഗതി മനസ്സിൽ വെച്ചാല് നമ്മുടെ ദൈവം അങ്ങനെയുള്ളവനല്ല. സ്തോത്രം ആമേൻ. നമ്മുടെ ദൈവം ആരാന്ന് ഞാൻ പറയാൻ പോകും. ഇന്നലെയുടെ ദൈവമാണ് ഇന്നിന്റെ ദൈവമാണ്, എന്നാൽ നാളെയുടെയും ദൈവമാണ്. അവൻ ഇന്നലെയുടെ ദൈവമായിരുന്നു, ഇന്നിന്റെ ദൈവമാണ്, നാളെയുടെ ദൈവമാണ്. തെളിയിക്കാൻ പോവാ. ദൈവത്തിനൊരു ഭൂതക്കണ്ണാടി ഉണ്ട്. ഹലോ, നമ്മുടെ ഈ ഭൂതക്കണ്ണാടി അല്ല ഉള്ളത്, മുഖത്ത് കാണുന്ന ചിരിക്കനുസരിച്ച് നമ്മൾ ചിരിക്കും, മാറിയെന്നുകൊണ്ട് വായി വരുന്നതെല്ലാം പറയും. പോട്ടെ, ദൈവത്തിനൊരു ഭൂതക്കണ്ണാടി ഉണ്ട്. ഞാൻ ചോദിച്ചു, ദൈവമേ ഈ ഭക്തന്റെ കാളകളും കഴുതകളും ആവേ കള്ളന്മാർ ശവാരി കൊണ്ടുപോയല്ലോ, നീ എന്തിനാ അത് അനുവദിച്ചത് എന്നോട് പറഞ്ഞ മറുപടി പറയാൻ പോയി. കർത്താവ് ഭൂതക്കണ്ണാടിയിലൂടെ നോക്കിയപ്പോ ഇയ്യോബ് മുഴുവൻ നശിച്ച് ഭാര്യയും തള്ളിപ്പറഞ്ഞ് ചാരത്തിനകത്തിരുന്ന് ഓട്ട് കഷണം എടുത്ത് ഇന്നലെ ചോറ് വെച്ച കലം തീ കൊണ്ട് പൊട്ടി തകർന്നപ്പോൾ അതിനകത്ത് ഒരു കഷണം എടുത്ത് ഗിറ്റാറിൽ ഇങ്ങനെ അടിക്കുന്നത് പോലെ സ്വന്തം ശരീരത്തിൽ ഓട്ട് കഷണം എടുത്ത് ഇങ്ങനെ ചുരണ്ടുക, നല്ല രസമാണല്ലോ. ചാരവും ഈ ചരണ്ടലൂടെ ആകുമ്പോ ഇങ്ങനെ ഒരു സ്ഥിതി വരുമ്പോൾ ശ്രദ്ധിക്കണം, നിന്റെ കാളകളെയും കഴുതകളെയും നിനക്ക് നോക്കാൻ ഒക്കാതെ വരും. അങ്ങനെ വരുമ്പോൾ ആ കാളകളും കഴുതകളും നശിച്ച് നാമാവിശേഷമാകും. ഇത് നിന്റെ ഭൂതകാലം അറിയാവുന്ന ദൈവം നിന്റെ കാളകളെയും കഴുതകളെയും കൊന്നല്ല വായിക്കുന്നത്. ആമേ. ബാങ്ക് ഓഫ് ശെബയ. ഹലോ, ബാങ്ക് ഓഫ് ശെബയ, ശെബയരുടെ കയ്യിൽ ദൈവം ഡിപ്പോസിറ്റ് ചെയ്തു. സ്തോത്രം. വളരെ ശ്രദ്ധിക്കണം, ഈ കാളകളെയും കഴുതകളെയും ദൈവം ശെബായരുടെ ബാങ്കിൽ, എന്റെ ഭാഷയിൽ പറഞ്ഞാൽ ബാങ്കിൽ ദൈവം നിക്ഷേപിച്ചു. ബാങ്കിൽ ദൈവം എന്ത് ചെയ്തു? നിക്ഷേപിച്ചു. ബാങ്കിൽ നിക്ഷേപിക്കുന്നതിനെ കുറിച്ച് നമ്മൾ വറി ചെയ്യണ്ട, ഏത് സമയം വേണം അത് നമുക്ക് തിരിച്ചു കിട്ടും. അങ്ങനെയെങ്കിൽ ശെബയരെ ഏൽപ്പിച്ചു, ശെബയരതിനെ ആമേ ആമേ ദൂത് പറയാൻ പോകുക, ശെബയരതിനെ വളർത്തി. ഇയ്യോബിന്റെ കഷ്ടകാലം കഴിഞ്ഞപ്പോൾ ശെബയരോട് ദൈവം പറഞ്ഞു, ഈ കാളകളും കഴുതകളും ആരുടെയാ? അയ്യോ, അത് ഇയ്യോബ് മോലാളിയുടെയാ. മര്യാദയ്ക്ക് കൊണ്ടുക്കൊറാ, ശെബയര് പലിശ കൂട്ടു പലിശ കൂടെ ചേർത്ത ില്ല അതല്ല പ്രതിഫലങ്ങളായി, അതല്ല ഇരട്ടികളായി മാറിക്കൊണ്ടിരിക്കുന്നുവെന്ന് ഇന്ന് രാത്രിയിൽ ഞാനൊരു ഭൂത് പറയുകയാണ്. കർത്താവിനെ സേവിക്കാൻ ഇറങ്ങി, ദൈവത്തെ പിൻപറ്റാൻ ഇറങ്ങി, ചിലതൊക്കെ നഷ്ടപ്പെട്ടു, ചിലതൊക്കെ അന്യാധീന ായി പോയി, ചിലതെല്ലാം കൈവിട്ടു പോയി എന്ന് വിചാരിക്കുന്ന ദൈവവൈദലെ, ഇന്ന് രാത്രിയിൽ ദൈവാത്മാവിൽ പറയട്ടെ, നിന്റെ കാളകൾ കഴുതകൾ നിന്റെ സമ്പത്തുകളും ആരോഗ്യങ്ങളും നഷ്ടപ്പെട്ടിട്ടില്ല, അത് ഇരട്ടിയാക്കി മറിച്ചു തരുന്ന ഒരു ദിവസമുണ്ട്. ആമേൻ. അടുത്ത ഒരു മർമ്മം ഞാൻ നിങ്ങളോട് പറയാൻ പോയാ, കാളകളെ കഴുതകളെ ശെബായരും കൊണ്ടുപോയി. പക്ഷേ 50 വേലക്കാർ, ഉദ്ദേശം ഞാൻ പറയാ, 50 വേലക്കാരിൽ 49 പേരെ കൊന്നു, ഒരാളെ കൊന്നില്ല. ഞാൻ ചോദിച്ചു, ഇതിന്റെ യുക്തി എന്താ? ദൈവമേ,
ദൈവം എന്നെ രാത്രി കാലങ്ങളിൽ പഠിപ്പിക്കാറുണ്ട്. ദൈവം പഠിപ്പിച്ച കാര്യങ്ങളാണ് ഞാൻ പറയുന്നു. എന്നോട് ഇടാ വേണ്ട, തിരക്കയുടെ കാര്യം അറിയത്തില്ല. എന്തുവാ ഞാൻ സെവേനെ ഏൽപ്പിച്ചത്? അതിനെ തിന്നാനല്ല, അതിനെ വളർത്താനാ. കഥകാലം കഴിയുമ്പോ ഞാൻ ഇരട്ടിയാക്കി ഇവിടെ തിരിച്ചു കൊണ്ടുപോകും. ഭക്തി ഉണ്ടടാ ഹിന്ദുക്കൾക്ക് അവരുടെ ദൈവത്തോടെ. പെന്തക്കോസ്തുകാരേക്കാൾ ഭക്തി ഉണ്ട് ഹിന്ദുക്കൾക്ക് അവരുടെ ദൈവത്തോടെ. അപ്പോട്ടെ, ഞാൻ ചോദിച്ചു വേലക്കാരെ കൊന്ന എന്തിനാ? കുറെ പറഞ്ഞു കേൾക്കണം. ഈ കാളകളെ കഴുതെ പിടിച്ചോണ്ട് പോയി വേലക്കാരെ അങ്ങ് വിട്ടായിരുന്നെങ്കിൽ ഈ 50 വേലക്കാരൂടെ വന്ന് ഇയ്യോബന്റെ മുമ്പിൽ സമരം വരുന്നേന്. ഇൻഗ്ലാബ് സിന്ദാബ, തൊഴിൽ ഉറപ്പിക്കുക, നഷ്ടപരിഹാരം നൽകുക, ചെലവ് കാശ് നൽകുക, ഞങ്ങളുടെ കുടുംബത്തെ പോറ്റുക. ഞാൻ ചോദിക്കട്ടെ, കഷ്ടതയുടെ തീച്ചുളയിലാകുന്നവന് എവിടുന്നെടുത്ത് കൊടുക്കാനാ? അതുകൊണ്ട് സമരം ചെയ്യുവാൻ പാവേ സാധ്യതയുള്ളവർ ഭൂമിയിൽ നിന്ന് ഇല്ലാതെയായി മടക്കി കിട്ടേണ്ടത് മുഴുവൻ സ്തോത്രം ആമെ ശബയ ബാങ്കിൽ ദൈവമേൽപ്പിച്ചു. ബാങ്ക് ഓഫ് ശബയ, ആദ്യത്തെ സമ്പത്ത് ബാങ്ക് ഓഫ് ശബയിൽ കിടപ്പുണ്ട്. സ്തോത്രം. രണ്ടാമതായി ഇയ്യോബിന്റെ ജീവിതത്തിൽ വന്നതായ ആമെ പ്രതിസന്ധി എന്താണെന്ന് നാം അവിടെ വായിക്കുന്നുണ്ട്. പ്രൈസ് ദ ലോർഡ്. ഈ ആടുകൾ മേഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ, ആടുകൾ മേഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനെയാണ് ഇവിടെ വായിക്കുന്നത്. വളരെ 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 ചിന്തിച്ചു വായിക്കേണ്ട ഒരു വാക്യമാണ്. ആമേൻ, ആമേൻ കേട്ടോ. ആടുകളും ഈ 10-16 വാക്യം അവൻ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ മറ്റൊരുത്തൻ വന്നു, ദൈവത്തിന്റെ തീ ആകാശത്തു നിന്ന് വീണ് കത്തി ആടുകളും വേലക്കാരും അതിന് ഇരയായി. ഹലോ, ഇങ്ങോട്ട് ശ്രദ്ധിച്ചാ. ഒന്നാമത്തെ പോരാട്ടം പ്രൈസലോ ശബയരായിരുന്നു. പോട്ടെ ശബയർ. രണ്ടാമത്തെ പോരാട്ടം യഹോവയുടെ തീ, ദൈവത്തിന്റെ തീ. എന്നെ പിടിച്ച് ചിന്തിപ്പിച്ച ഒരു വിഷയം അതിനകത്തുണ്ട്. ദൈവം ദോഷങ്ങളാൽ പരീക്ഷിക്കുന്നവനാണോ? അല്ല. ഇവിടെ എന്തുകൊണ്ട് ഇന്നലെ കാളകള് കഴുതകളും നഷ്ടപ്പെട്ടതിന്റെ മനപ്രയാസത്തിൽ മനം തൊന്നിരിക്കുന്നവനെ രണ്ടാമത്തെ ദിവസം ദൈവം തീയിറക്കി അവന്റെ ആടിന്റെ വാലും മട്ടങ്കറി വെക്കുന്ന പദ്ധതിയും ദൈവം കത്തിച്ചു കളഞ്ഞു? ദൈവം ദോഷങ്ങളാൽ പരീക്ഷിക്കപ്പെടുന്നവനല്ലെന്നൊട്ട് പറയുന്നതാൽ ഇത് കൽദേര് കൊണ്ടുപോയിപ്പോ ശബേര് കൊണ്ടുപോയി കൊണ്ടുപോട്ടെ, അവര് ജാതികളാ, പോരാട്ടം അന്ധകാരമാ, കൊണ്ടുപോയി. പക്ഷേ ദൈവം ഇവിടെ തീയിറക്കി എന്തിനു നശിപ്പിച്ചു? ഒരു ചെറിയ ഉദാഹരണം പറയാം. നമ്മുടെ ഇളയ കുഞ്ഞ് 5 ഉള്ളെന്നിരിക്കട്ടെ, അവനിങ്ങനെ കളിച്ചോണ്ടിരുന്ന വഴി 10-15 5-6 പിള്ളേർ ചേർന്ന് അവനെ അടിച്ചു. അവൻ നിലവിളിച്ചോണ്ട് വന്നിട്ട് ആ അച്ചാച്ചന്മാരെല്ലാം കൂടെ എന്നെ അടിച്ചെന്ന് പറഞ്ഞ് വീട്ടിൽ വരുമ്പം നമ്മൾ വടി എടുത്ത് 2 അവന് കൊടുത്താൽ അവന് സഹിക്കുമോ? സഹിക്കത്തില്ല. ഇന്നലെ ശത്രു കാളകളെ കഴുതകളെ കൊണ്ടുപോയി. ആ വേദനയിൽ ഇരിക്കുന്നവന് രണ്ടാമത്തെ ദിവസം കേട്ടത് ദൈവത്തിന്റെ തീ ഇറക്കിയത്. സ്തോത്രം. ഞാൻ ചോദിച്ചു, ദൈവമേ ഈ കടുങ്കൈ ചെയ്ത മോശമായി, ശത്രുവിന്റെ കൊടുത്തായിരുന്നേ പോട്ടെ, നീ കടുങ്കൈ ചെയ്തത് മോശമായി. അവനെ പറഞ്ഞു, എടാ മണ്ട, നിനക്ക് എന്തോ അറിയാവട. ഞാൻ പറഞ്ഞു, അറിയത്തില്ല, പറ. ദൈവം എന്നോട് പറഞ്ഞു പറയാൻ പോവാ. ഇയ്യോവ് ആടുകളെ വളർത്തിയത് മട്ടങ്കറി വെക്കാനും രോമം കത്തിരിച്ച് കമ്പളി ഉടുപ്പ് ഉണ്ടാക്കാനും അല്ല. ശ്രദ്ധിച്ചോണം. ഇയ്യോവ് ആടുകളെ, ഇങ്ങോട്ട് ശ്രദ്ധിച്ചാണ്, ഇയ്യോവ് ആടുകളെ വളർത്തിയത് എന്തിനാ ചോദിച്ചു കഴിഞ്ഞാൽ നന്നാ രാവിലെ എഴുന്നേക്കും. ഹലോ, 10 ആ പിള്ളേരുള്ളത്, 1, 2 ഒന്നും അല്ല. പിന്നെ പെണ്ണുപിള്ള, വേലക്കാർ, സമ്പത്ത്. നന്നാ രാവിലെ എഴുന്നേറ്റ് പിള്ളേരുടെ സംഖ്യക്കനുസരിച്ച്, കർത്താവേ മൂത്ത മോൻ ഇച്ചിരി തരികടയാ, നീ അവനെ കാത്തോണേ, അവനൊരഞ്ചാട്,
രണ്ടാമത്തെ മോള് കർത്താവേ കോളേജിലാ, പെങ്കൊച്ചാനേ തമ്പുരാനേ അവക്ക് വേണ്ടി ഒരു പത്ത്. മൂന്നാമത്തവൻ പ്ലസ് ടുവിനാ, ദൈവമേ വീട്ടിൽ വരിച്ചറിഞ്ഞില്ല, കൂളിലും ഇല്ല, നീ അവരെ കാത്തോടെ, എങ്ങനെങ്കിലും ഈ പ്ലസ് ടു അത് പാസ്സാക്കണമേ. ഒരു 20 ചുരുക്കി പറഞ്ഞാൽ പിള്ളേർക്കെല്ലാം കൂടെ ഒരു 100 എണ്ണത്തിന് അങ്ങ് യാഗം കഴിക്കും. ദൈവമേ 10 വരയ്ക്കും ചാപ്പാട് തന്ന് കട്ടപ്പെടുന്ന പെണ്ണും പിള്ളയ്ക്ക് ഒരു 10 പിന്നെ സമ്പത്തിന് വേണ്ടി എന്ത് വേണ്ട? ചുരുക്കി പറഞ്ഞാൽ എന്റെ കണക്കൂട്ടിൽ ഒരു 50 ഡെയിലി ഈയോബ് യാഗം കഴിക്കുമാര്. അങ്ങനെ ആ വേദോത്തം പറയുന്നു. നന്നാ രാവിലെ എഴുന്നേറ്റ് പിള്ളേരെ എല്ലാം വിളിച്ചു വരുത്തി കേട്ടോ, അവരുടെ സംഖ്യക്കനുസരിച്ച് സ്തോത്രം യാഗം കഴിക്കുമായി. അങ്ങനെയെങ്കിൽ ഇയോബ് ആടിനെ വളർത്തിയത് യാഗം കഴിക്കാനാ. യാഗം ആർക്ക? ദൈവത്തിന്. അപ്പൊ ഇയോബിന്റെ ആട് ആർക്കുള്ളതാ? ദൈവത്തിനുള്ളതാ. അപ്പൊ നഷ്ടപ്പെട്ടാൽ ആർക്ക് നഷ്ടപ്പെടുന്നു? ദൈവത്തിന്. അവ കിട്ടിയാൽ ആർക്ക് കിട്ടുന്നു? ദൈവത്തിന്. പ്രൈസലോ. ഇനി ദൂത് പറയാൻ പോവുക, നാളെയുടെ കാര്യം അറിയാവുന്ന ദൈവം നോക്കിയപ്പോൾ ഇന്നലെ സഭയര് വന്ന് കാളകളെയും കഴുതകളെയും കൊണ്ടുപോയി, നാളെ ഇവന്മാര് വന്ന് ഈ ആടിനെ അടിച്ചോണ്ട് പോകും. സ്തോത്രം. ആടിനെ അടിച്ചോണ്ട് പോയാൽ നഷ്ടം ദൈവത്തിന്. ഓസലോ. ദൂത് മനസ്സിലായോ? ആടിനെ കൊണ്ടുപോയാൽ അവിടുത്തെ ആരാധന, ദൈവത്തിന്റെ ആരാധന ഇല്ലാതാകും. അതുകൊണ്ട് സ്വർഗം പറഞ്ഞു, എന്റെ മഹത്വം ഞാൻ ആർക്കും വിട്ട് കൊടുക്കുന്നവൻ അല്ല. ദൂത് മനസ്സിലാക്കിക്കോളം. പ്രൈസലോ. വളരെ 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 ദൈവത്തിങ്കിൽ നിന്ന് എനിക്ക് ലഭിച്ച വെളിപ്പാട് അനുസരിച്ചാ ഞാൻ പറയുന്നു. പ്രൈസലോ. ഈ ആട് എന്റെ വകയാ, എന്റെ വക, എന്റെ വക, എന്റെ വക. ഓ, അവ ശത്രു കൊണ്ടുപോകാൻ ഞാൻ അനുവദിക്കത്തില്ല. എന്റെ വക ശത്രുവിന്റെ കയ്യിലിരിക്കാൻ ഞാൻ അനുവദിക്കത്തില്ല. അതിന്റെ തെളിവ്, ദാഗോന്റെ ക്ഷേത്രത്തിൽ കൊണ്ടുവന്ന് പെട്ടകം വെച്ചു. ആമേ, രാത്രി പെട്ടകത്തിലെ ദൈവം നോക്കിയപ്പോ ആരടാ ഇവിടെ ഇരിക്കുന്നത്? അവന്റെ പെടലി നോക്കി ഒരെണ്ണം കൊടുത്തു. ദാഗോന്റെ എന്റെ കൂടെ അവന്റെ ഇരിക്കുന്നു. ഒറ്റടി വെച്ചു കൊടുത്തു. അവൻ താഴെ വിടും. പിറ്റേദിവസം അവന്മാർ വന്ന് ഒട്ടിച്ചു വെച്ചു. പിന്നെ പിറ്റേദിവസം രാത്രി ദൈവം എഴുന്നേറ്റം, ചേട്ടാ ഇവ വീണ്ടും ഒട്ടിപ്പിടിച്ചിരിക്കുകയാണോ? കൊടുത്തൊരൊറ്റയടി, കൊടുത്തൊരൊറ്റയടി. എന്തിനു പറയുന്നു? അടി കൊണ്ടതും ഓ ഓ, അവൻ ദാഗോൻ തവിടുപൊടിയായി. പിറ്റേദിവസം കൊട്ടയ്ക്കകത്ത് അവന്മാര് വാരിക്കൊണ്ട് പോകുന്നു. സ്തോത്രം. എന്റെ ദൈവം മഹത്വം ആർക്കും വിട്ട് കൊടുക്കുന്നവൻ അല്ലേ? അല്ല. നിങ്ങൾക്ക് മനസ്സിലായോ? അങ്ങനെയെങ്കിൽ നാളെ ശത്രു ഇത് കൊണ്ടുപോയാൽ ആടെനിക്കുള്ളതാണ്. ദൈവം അതിനെ സ്വർഗത്തിലേക്ക്. 104 സങ്കീർത്തനത്തിൽ വായിക്കുന്നു 4 വാക്യം, അവൻ കാറ്റുകളെ തന്റെ ദൂതന്മാരും അഗ്നി ജ്വാലയെ തന്റെ ശുശ്രൂഷകന്മാരുമാക്കുന്നു. അതിന് മറ്റൊരു ട്രാൻസ്ലേഷൻ ഉണ്ട്, അതിലേക്ക് ഞാൻ കടക്കുന്നില്ല. ഡയറക്ടർ ട്രാൻസ്ലേഷനിലേക്ക് മാത്രം ഞാൻ പറയുന്നു. അങ്ങനെയെങ്കിൽ യാഗം ദഹിപ്പിക്കുന്നത് തീ കൊണ്ടാണ്. പ്രൈസലോ. ദൈവം യാഗപീഠത്തിന്മേൽ യഹോവയുടെ തീ അയച്ചു. ആമേൻ. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, ഈയോവിന്റെ ആടുകളെ മുഴുവൻ ദൈവം തീ അയച്ച്. ഓ, കുടലഘാതകത്തുരാജകതിരെ അവിടെ വഹിക്കുന്നത് ഈയോവിനുണ്ടായിരുന്ന ആടുകൾ ചില്ലറയൊന്നുമല്ല, 3000. ആമേൻ. പ്രൈസലോ. 7000 ആടാ ഉണ്ടായിരുന്നത്, 7000. അങ്ങനെയെങ്കിൽ ഇനി അടുത്ത മർമ്മം പറയാൻ പോവാം. കഷ്ടത തുടങ്ങിയതിന്റെ പിറ്റേ ദിവസം, എല്ലാ ദിവസവും 50 യാഗം അകഴിച്ചോണ്ടിരുന്നത്, കഷ്ടത തുടങ്ങിയതിന്റെ പിറ്റേ ദിവസം 7000 യാഗം. ദൂത് മനസ്സിലായോ? ദൂത് മനസ്സിലായോ? ഇതാണ് വസന്തരാജകതിനെ. പ്രതിസന്ധികൾ വരുമ്പോൾ നിന്റെ ആരാധന കൂട്ടണം, നിന്റെ സ്തോത്രം കൂട്ടണം, നിന്റെ അന്യഭാഷ കൂട്ടണം, നിന്റെ മാതാരകതിനെ പ്രാർത്ഥന കൂട്ടണം. ദൂത് മനസ്സിലായോ?
എല്ലാം മടക്കി പ്രാപിക്കും എത്ര പേർക്ക് സന്തോഷമുണ്ട്? എല്ലാം മടക്കി പ്രാപിക്കും. ഹല്ലേലൂയാ. ഈ സബ്ജക്റ്റിന്റെ കുറെ ഭാഗമെങ്കിലും ഓടിച്ച് പറയണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. സ്തോത്രം. പ്രൈസ് ദ ലോർഡ്.
അടുത്ത പോരാട്ടം പറയാൻ പോവുക. ഒന്ന് ആട്, സോറി, ഒന്ന് കഴുത, കാള, രണ്ടാമത്തേത് ആടുകൾ, മൂന്നാമത്തേത് ഒട്ടകൻ, നാലാമത്തെ പോരാട്ടത്തിലേക്ക് വരാൻ പോവുക. നാലാമധ്യായം നാം വായിക്കുമ്പോ, ആമേൻ, സോറി, അതിന്റെ ഒന്നാമധ്യായം പ്രീസലോ 18-ാമത്തെ വാക്യം വായിക്കുമ്പോൾ നാലാമത്തെ പോരാട്ടം കാണാം. സ്തോത്രം. നാലാമത്തെ പോരാട്ടം ഇതാ, ശ്രദ്ധിക്കുക. നിന്റെ പുത്രന്മാരും പുത്രിമാരും മൂത്ത ജ്യേഷ്ഠന്റെ വീട്ടിൽ ആഹാരം കഴിക്കുകയും തിന്നുകയും കുടിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് മരുഭൂമിയിൽ നിന്ന് ഒരു കൊടുങ്കാറ്റ് വന്നു. ഒരു കൊടുങ്കാറ്റ് വന്നു വീടിന്റെ നാല് മൂലയ്ക്ക് അടിച്ചു. അത് അവരുടെ മേൽ വീണു, അവർ മരിച്ചുപോയി. വിവരം നിന്നെ അറിയിപ്പാൻ ഞാൻ ഒരുത്തൻ മാത്രം വഴുതി പോന്നു എന്ന് പറഞ്ഞു. നാലാമത്തെ പോരാട്ടം വളരെ ശ്രദ്ധിക്കണം. ഞാൻ നിങ്ങളോട് ചോദ്യം ചോദിക്കട്ടെ, യോബിന്റെ ചുറ്റും എത്ര വേലി ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചാൽ പലരും പല അഭിപ്രായങ്ങൾ പറയും. യോബിന്റെ പുസ്തകം 1-ാം അധ്യായം 10-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നുണ്ട്, യോബിന്റെ ചുറ്റും മൂന്ന് വേലി ഉണ്ടായിരുന്നു. മൂന്ന് വേലി. ഒന്നാമത്തെ വേലി അവന്റെ ശരീരത്തിന്റെ ചുറ്റുമുള്ള വേലി. രണ്ടാമത്തെ വേലി അവന്റെ വീടിന്റെ ചുറ്റും, ഭാര്യയും മക്കളുമുള്ള അവന്റെ വീടിന്റെ ചുറ്റുമുള്ള വേലി. മൂന്നാമത്തെ വേലി അവന്റെ മൃഗ സമ്പത്തുകളുടെ ചുറ്റുമുള്ള വേലി. ഏറ്റവും ഒടുവിലത്തെ ആദ്യത്തെ വേലിയായ മൃഗസമ്പത്തുകളുടെ വേലി പൊളിച്ചു. മൃഗങ്ങളെ മുഴുവൻ സാത്താൻ ക്ലീൻ ചെയ്തു. അടുത്ത ദിവസം സാത്താൻ രണ്ടാമത്തെ വേലി നോക്കി. പത്ത് പിള്ളേരെ, ആണും പെണ്ണും, നല്ല ചുമചുമായി ഇരിക്കുന്ന പിശാച് പ്ലാൻ ചെയ്തു. നാളെ വന്ന് ഈ 10 എണ്ണത്തിന് ഞാൻ തട്ടും, രണ്ടാമത്തെ വേലി ഞാൻ പൊളിക്കും. ഓ, മൂന്ന് വേലിയാ, ഒന്ന് പൊളിച്ചു, എല്ലാത്തിനെയും കാര്യമാക്കി. രണ്ടാമത്തെ വേലി കുടുംബത്തിലോട്ടുള്ള, അത് ഞാൻ പൊളിക്കും, പൊളിക്കും, അകത്ത് ഞാൻ കയറും. ഈ സാത്താനും ദൈവമായിട്ടുള്ള ഒരു വ്യത്യാസം പറയാം. സാത്താന് നമ്മുടെ നിരൂപണങ്ങൾ അറിയത്തില്ല ഉള്ളിലെ, ദൈവത്തിന് നമ്മുടെ നിരൂപണം അറിയാം. മനസ്സിലായിക്കോ? ദൈവത്തിന് നിരൂപണം അറിയാം, സാത്താന് നമ്മുടെ ഉള്ളിലെ നിരൂപണം അറിയത്തില്ല. എന്തിനു പറയുന്നു? സാത്താന്റെ നിരൂപണം ദൈവം കണ്ടു. ഈ വേലി കെട്ടിയെന്ന് പറയുന്നല്ലോ, ദൈവം വേലി കെട്ടിയെന്നാ വായിക്കുന്നു. അപ്പൊ ഒരു ഭക്തന്റെ ചുറ്റും വേലി കെട്ടുന്ന ദൈവമാണ്. നീ അവന് ചുറ്റും വേലി കെട്ടിയിരിക്കുന്നല്ലോ. അപ്പോൾ ഇയ്യോബിന്റെ വീട്ടിൽ ദൈവം ഇടയ്ക്കിടയ്ക്ക് വരുമായിരുന്നു. എന്തിനാണെന്നറിയാമോ? കേട്ടോ, ഇയ്യോബിന്റെ പുസ്തകം 29-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ നമുക്കത് കാണാൻ കഴിയും. ശ്രദ്ധിക്കൂ, ഇങ്ങോട്ടെ, 29-ാം അധ്യായത്തിൽ വേലി കെട്ടാൻ ഇടയ്ക്കിടയ്ക്ക് ദൈവം വരുമായിരുന്നു. എപ്പോഴാന്ന് ഞാൻ പറയാം. കർത്താവേ, ആ ഒട്ടകങ്ങളെ കെട്ടിയിരിക്കുന്ന അവിടുത്തെ വേലി പൊളിഞ്ഞു, രണ്ടൊട്ടകത്തിന് കുളമ്പ് രോഗം വന്ന് ചത്തുപോയി, സ്വർഗമേ നീ അവിടുത്തെ വേലി കെട്ടണമേ. കർത്താവേ, ആടിന്റെ അവിടുത്തെ വേലി പൊളിഞ്ഞു, ആമേ 10 ആടിനെ ഇന്നലെ കരടി പിടിച്ചോണ്ട് പോയി, ദൈവമേ വേലി കെട്ടണമേ. ശരിക്കും പറഞ്ഞാൽ, കർത്താവേ, മൂത്തമോൻ പഠിക്കാൻ ഉഴപ്പാണ്, അവന്റെ മേലൊരു പോരാട്ടം കൊണ്ട് വേലി പൊളിഞ്ഞു, കർത്താവേ നീ വേലി കെട്ടണമേ. നമ്മുടെ ദൈവം തന്റെ ജനത്തെ വേലി കെട്ടി സൂക്ഷിക്കുന്നവനാണ്. സാത്താൻ വേലി പൊളിക്കുന്നവനാണ്. ഉൽപ്പത്തി പുസ്തകത്തിൽ ഹവ്വായുടെ അടുത്ത് വന്നത് പാമ്പ. പാമ്പ് ആരാന്നറിയാമോ? കാട്ടുമൃഗമാണ്. കാട്ടുമൃഗം വേലി പൊളിച്ച് അമ്മാമ്മയുടെ അടുത്ത് വന്നു. അതുകൊണ്ട് സൂക്ഷിച്ചോണം, അമ്മാമ്മമാരും അച്ചായന്മാരും വേലി പൊളിച്ചു വരുന്ന പാമ്പിനോട് മിണ്ടാൻ പോകരുത്. സ്തോത്രം. കാട്ടുജീവിയായ പാമ്പ് വേലി പൊളിച്ച് അകത്ത് വന്നതാ കുഴപ്പമായത്. അങ്ങനെയെങ്കിൽ സാത്താൻ വേലി പൊളിക്കുന്നവൻ, ദൈവം വേലി കെട്ടുന്നവൻ. ദൈവം വേലി കെട്ടുന്നവനാണെന്നുള്ളതിന്റെ തെളിവ് 29-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്. ഞാൻ ആ ഭാഗം ഓടിച്ചൊന്ന് വായിക്കാം. ആമേ. ദൈവം എന്നെ പണ്ടത്തെ മാസങ്ങളെ പോലെ, ദൈവം എന്നെ കാത്തുപോന്ന നാളുകളെ പോലെ ഞാനായിരുന്നെങ്കിൽ കൊള്ളവായിരുന്നു. അപ്പോൾ ദൈവം വേലി കെട്ടി കാത്ത ദിവസങ്ങളെ കുറിച്ച് യോബ് പറയും.
അന്ന് അന്ന് എന്ന് വേലി കെട്ടി കാത്തപ്പോൾ അന്ന് അവന്റെ ദീപം എന്റെ തലയ്ക്ക് മീതെ പ്രകാശിച്ചു. അവന്റെ വെളിച്ചത്താൽ ഞാൻ ഇരുട്ടിൽ കൂടെ നടന്നു. ഇങ്ങോട്ട് നോക്കിക്കേ, ശ്രദ്ധിക്കൂ ഇങ്ങോട്ട്. ഈ ദീപം ആത്മീകമല്ല, അക്ഷരീകമാണ്. നിങ്ങൾ വിചാരിക്കും അത് ആത്മീകമാണെന്നല്ല, അക്ഷരീകമായ നിലയിൽ ഇയ്യോബിന്റെ തലയുടെ മേളിൽ ഒരു തൊപ്പി പോലെ, വലിയൊരു തൊപ്പി പോലെ വട്ടത്തിലൊരു പ്രകാശം ഉണ്ടായിരുന്നു. നിങ്ങൾ കണ്ടിട്ടില്ലേ ഈ വിശുദ്ധന്മാരുടെയൊക്കെ പടം ആൾക്കാർ വരയ്ക്കുമ്പം അതിന്റെ വട്ടത്തിലൊരു പ്രകാശം? അതാ ഇതിൽ നിന്ന് വന്ന ഒരു ചരിത്രം. എന്തിനു പറയുന്നു, ഇയ്യോബിന്റെ തലയ്ക്ക് മീതെ അക്ഷരീകമായി ഒരു പ്രകാശം ഉണ്ടായിരുന്നു. തെളിയിക്കാൻ പോവാ ഞാൻ. അക്ഷരീകമായി എന്ന് പറയാ, ഇയ്യോബ് രാത്രിയിൽ എവിടെ പോയാലും അമ്മ ടോർച്ച് വേണ്ട, എമർജൻസി വേണ്ട, ഈ തലയിൽ ഒരു വട്ടം ഉണ്ടായി. അവന്റെ വെളിച്ചത്താൽ ഞാൻ ഇരുട്ടിൽ കൂടി നടന്നു. അതിന്റെ തെളിവ് ഞാൻ പറയാം. ഇസ്രായേൽ മക്കൾ 40 വർഷം മരുഭൂമിയിൽ നടന്നു. ഇതുപോലെ തരികട ആളുകളെ എന്റെ ആയുസ്സിൽ കണ്ടിട്ടില്ല. ഇസ്രായേൽ മക്കളെ പോലെ എന്തുവാ കാണിച്ചു കൂട്ടിയൊന്നും ഞാൻ പറയുന്നില്ല. സ്തോത്രം. ഇങ്ങനെ ഇത്ര മാത്രം ദൈവത്തോട് പിറുപിറുക്കുകയും ദൈവത്തെ കോപിപ്പിക്കുകയും ചെയ്ത ഇസ്രായേൽ മക്കളുടെ മീതെ 40 വർഷം അഗ്നിസ്തംഭം ഉണ്ടായിരുന്നുവോ? ഉണ്ടായിരുന്നുവെങ്കിൽ ദോഷം വിട്ടകലുന്നവനും ദൈവഭക്തനുമായ പഴയ നിയമ ചരിത്രകാരന്മാർ പറയുന്നത് ഇയ്യോബിനെ പോലെ പ്രമാണമില്ലാതിരുന്ന കാലത്ത് ദൈവഭക്തനായി ജീവിച്ച അവന്റെ തലയ്ക്ക് മീതെ, ഇസ്രായേലിന്റെ മീതെ അഗ്നിസ്തംഭം ഉണ്ടായിരുന്നത് പോലെ ഒരു പ്രകാശം അവന്റെ തലയുടെ വട്ടം ഉണ്ടായിരുന്നു. എന്നാൽ അതിന്റെ ആത്മീയ വശം പറയാം. സങ്കീർത്തനത്തിൽ വായിക്കുന്നു, നിന്റെ വചനം എന്റെ പാതയ്ക്ക് ദീപവും കാലിന്റെ പ്രകാശവും പാതയ്ക്ക് ദീപവുമാണ്. നമ്മൾ രാത്രിയോത്തിന് പോകുമ്പോ വേദോത്തവം പിടിച്ചോണ്ട് പറയാം, മോനെ ടോർച്ച് ഒന്നും വേണ്ടാടാ, വേദോത്സവം ഉണ്ട് കേട്ടോ. എന്താ മമ്മി, നിന്റെ വചനം എന്റെ കാലിന് ദീപവും പാതയ്ക്ക് പ്രകാശവും എന്ന് പറഞ്ഞോണ്ട് രാത്രി എന്റെ പൊന്നച്ച വേദോത്തം പിടിച്ചോണ്ട് പോയാൽ മിക്കവാറും നിന്റെ യാത്ര അവിടെ തീരും. പ്രൈസലോ. അത് ആത്മീകമാണ്. ആ പറയുന്ന വാക്യം ആത്മീകമാണ്. എന്നാൽ ഇവിടെ പറയുന്ന വാക്യം ലിറ്ററലി അക്ഷരീകമായി യാഥാർത്ഥ്യമായ ഒരു വാക്യമാണ്. ഇനി അടുത്ത വാക്യം, അവന്റെ വെളിച്ചത്താൽ ഇരുട്ടിൽ കൂടെ നടന്നു. എന്റെ കൂടാരത്തിന് ദൈവത്തിന്റെ സഖ്യത ഉണ്ടായിരിക്കുകയും സർവശക്തൻ എന്നോട് കൂടെ വസിക്കുകയും. അങ്ങനെയെങ്കിൽ ഇങ്ങോട്ട് നോക്കിക്കേ, ഹാനോക്കിനോട് കൂടെ 300 സംവത്സരം നടക്കാമെന്ന ദൈവം. പ്രൈസലോ. സ്തോത്രം, 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 സ്തോത്രം. പ്രൈസലോ. ആമേ. കേട്ടോ, ഇയ്യോബിന്റെ വീട്ടിൽ, ഇയ്യോബിന്റെ വീട്ടിൽ ഇടയ്ക്കിടയ്ക്ക് വരുമായിരുന്നു. എന്തിനാ വരുന്നെന്നറിയാമോ? കർത്താവേ വേലി പൊളിഞ്ഞെന്ന് പറയുമ്പോ, ആമേ, വേലി കെട്ടാൻ ദൈവവും ദൂതന്മാരും വരുമായിരുന്നു. ആര് പറഞ്ഞു? സാത്താൻ പറയുന്നു, വെറുതെയോ അവൻ ഭക്തനായിരിക്കുന്നത്, നീ അവന് ചുറ്റും വേലി കെട്ടി അവനെ സൂക്ഷിക്കുന്നെന്ന്. അങ്ങനെയെങ്കിൽ വേലി കെട്ടാൻ പല സന്ദർഭങ്ങളിലും ദൈവം ഇറങ്ങി വരുമായിരുന്നു. വേലി കെട്ടിക്കഴിയുമ്പോൾ അബ്രഹാം ദൈവത്തെയും ദൂതന്മാരെയും വീട്ടിൽ വിളിച്ച് ആഹാരം കൊടുത്തത് സത്യമാണെങ്കിൽ വേലി കെട്ടിക്കഴിയുമ്പോൾ യോബ് പറയും, ദൈവമേ കുപ്പൂസും മട്ടൻ കറിയും ഉണ്ടാക്കിയിട്ടുണ്ട്, അല്പം കഴിച്ചേച്ച് പോകാം, ദൈവവും ദൂതന്മാരും വീട്ടിൽ വരും. അടുത്ത വാക്യം, സർവശക്തൻ എന്നോടുകൂടെ വസിക്കുകയും. അടുത്തത്, എന്റെ മക്കൾ എന്റെ ചുറ്റും ഇരിക്കുകയും ചെയ്താ. കണ്ടോ, ഇങ്ങോട്ട് നോക്കിക്കേ, കുടുംബ പ്രാർത്ഥന, കുടുംബ പ്രാർത്ഥന. ഈയോ ദൈവം വരുമ്പോൾ സർവശക്തൻ എന്നോടുകൂടെ വസിക്കുകയും എന്റെ മക്കൾ എന്റെ ചുറ്റും ഇരിക്കുകയും ചെയ്ത ശുഭകാലം. അങ്ങനെയെങ്കിൽ തമ്പുരാൻ വരുന്നൊരണേ, അവിടെ ഒരു ആരാധനയുണ്ട്. ആര്? മക്കളെ വട്ടവിരുത്തി. ഓ, എന്റെ ഉള്ള സന്തോഷം കൊണ്ട് നിറയുകയാ. സ്വർഗത്തിലെ ദൈവം അയ്യോവിന്റെ വീട്ടിൽ വരുമ്പോൾ സ്വർഗത്തിലെ ദൈവം ഇവിടെ ഇരിക്കും. പൈസലോ. അയ്യോ പറയും, മക്കളെ വരീനടാ, എല്ലാരും ബാ ബാ ബാ, യേശു ദൈവം വന്നടാ, അപ്പച്ച വന്നു, വന്നേ. എല്ലാ പിള്ളാരും വട്ടവിരിക്കും.
ദൈവവടിയിരിക്കും. വേര് കെട്ടാൻ വന്ന ദൂതന്മാരിങ്ങനെ ചിറകടിച്ച് ദൈവത്തിന് പുറത്തിരിക്കും, അടുത്ത് നിൽക്കും. പ്രൈസലോ ആമേ. ദൈവം ചോദിക്കാരാ, മൂത്ത മോന അവന് കച്ചവടമാണ്, ആ ഈയിടെ ഇച്ചിരി പ്രശ്നമാണ്, കുഴപ്പമില്ല. ഇതാരാ രണ്ടാമത്തെ മോൾ എം എസ് സിക്ക് പഠിക്കുക, ഇച്ചിരി പുലിവാല. ആഹാ ശരി. ഇതാരാ അവൻ പ്ലസ് ടുവിന് പഠിക്കുക, അവൻ ഒരു അനുസരണവും ഇല്ല. ചുരുക്കി പറഞ്ഞാൽ കുടുംബാരാധനയ്ക്കിരിക്കുന്ന മക്കൾ ദൈവത്തെയും ദൈവദൂതന്മാരെയും കണ്ട്, ദൈവദൂതന്മാരും ദൈവവും മക്കളെയും കണ്ട് പരിചയമുണ്ട്. ആ വാക്യം നിങ്ങൾ ശാന്തമായി വായിച്ചാൽ, സർവശക്തൻ എന്നോടുകൂടെ വസിക്കുകയും എൻ്റെ മക്കൾ എൻ്റെ ചുറ്റുമിരിക്കുകയും ചെയ്യുന്ന നാളെന്ന് വ്യക്തമായി പറയുന്നുണ്ട്. അങ്ങനെയെങ്കിൽ തമ്പുരാൻ വീട്ടിൽ ചെല്ലുകയും അവർ കുടുംബമായി തമ്പുരാന്റെ അടുത്തിരുന്ന മക്കൾക്ക് ദൈവത്തോടും ദൈവത്തിന് മക്കളോടും കണ്ടൊരു പരിചയമുണ്ട്. ദൂതന്മാർക്ക് മക്കളെയും മക്കൾക്ക് ദൂതന്മാരെയും കണ്ടൊരു പരിചയമുണ്ട്. മനസ്സിലായോ? ഇനി എന്റെ വിഷയത്തിലേക്ക് വരാൻ പോകുകയാ. മൂത്ത മകന്റെ വീട്ടിൽ എല്ലാവരും ആഹാരം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ വേദപുസ്തകം പറയുന്നത് മരുഭൂമിയിൽ നിന്നൊരു കാറ്റ് വന്നു. ഈ കാറ്റ് ആരാന്ന് ഞാൻ പറയാൻ പോകുകയാ. ഭൂതഭാവി അറിയാവുന്ന ദൈവം. ആ മനസ്സിലായി. ഇന്നലെ ആമേ ഒട്ടകങ്ങളെ കൊണ്ടുപോയവൻ ഇന്ന് എന്റെ ഈ ഭക്തന്റെ പിള്ളാരെ കൊണ്ടുപോകും. എന്റെ ഭക്തന്റെ പിള്ളാരെ ശത്രു കൊണ്ടുപോകാൻ പാടില്ല. ഞാനാണ് അവന് മക്കളെ കൊടുത്തത്. അവരെ നോക്കേണ്ട കഷ്ടതയിൽ നോക്കേണ്ട ഉത്തരവാദിത്വം എനിക്കുള്ളതാണ്. പെട്ടെന്ന് ദൂതന്മാരെ വിളിച്ചു. ഹലോ ദൂതന്മാരെ, ഇങ്ങി വന്നേ. എന്താ? യെസ്, ഇയോബിന്റെ വീട് വരെ പോണോ? അറിയാമോ? പിന്നെ നമ്മൾ ഇന്നാള് പോയി വേലി കെട്ടി ആമേ കുപ്പൂസും മട്ടൻ കറി തിന്ന്. ഞങ്ങൾക്കറിയാം, ഞങ്ങൾക്കറിയാം. ദൂതന്മാർക്ക് പോകാൻ ഉത്സാഹമാ. അവിടെ ചെന്നാ വല്ലോ നല്ലപോലെ ചാപ്പാട് കിട്ടും. പ്രീതല്ലോ സ്തോത്രം. എന്തിനു പറയുന്നു? ശ്രദ്ധിക്കുക. ഒരു 20 ദൂതന്മാർ, ഹലോ 20 ദൂതന്മാർ പെട്ടെന്ന് ഏലിയാവിന് അപ്പവും വെള്ളവുമായി ആമേ ചൂരച്ചയുടെ തണലിൽ ദൂതൻ വന്നുവെങ്കിൽ ഭക്തന്റെ 10 മക്കളെ കൊണ്ടുപോകുവാനായിട്ട് ആമേ 20 ദൂതന്മാർ സ്വർഗത്തിൽ നിന്ന് വന്നു. ആമേ ഓപ്പറേഷൻ നടക്കാൻ പോകുക. മരുഭൂമിയിൽ വന്ന് ലാൻഡ് ചെയ്തു. ആമേ പ്ലെയിൻ വന്ന് ലാൻഡ് ചെയ്യുമ്പോൾ കാറ്റടിക്കുന്നത് പോലെ 20 ദൂതന്മാർ ആമേ 6 ചിറക് വെച്ച കൂട്ട് പ്രൈസലോ, 6 2 12 പ്രൈസലോ, 120 ചിറകുകൾ ഉള്ള ദൂതന്മാർ വന്ന് ആമേ മരുഭൂമിയിൽ ലാൻഡ് ചെയ്തപ്പോൾ ഒരു കൊടുങ്കാറ്റായി മാറി. സ്തോത്രം. ആമേ 104 സങ്കീർത്തനം 4 വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു, അവൻ കാറ്റുകളെ തന്റെ ദൂതന്മാർ. അങ്ങനെയെങ്കിൽ സ്വർഗീയ ദൂതന്മാർ അവിടെ ഇറങ്ങി വന്നപ്പോൾ ഒരു കൊടുങ്കാറ്റ് അവിടെ ഉണ്ടായി. മർക്കോസിന്റെ മാളിക മുറിയിൽ ആമേ പരിശുദ്ധാത്മാവിനെ അനുഗമിച്ചു വന്നതായ ആമേ ദൂതന്മാർ ആ മാളിക മുറിയിൽ വന്നപ്പോൾ കൊടുങ്കാറ്റുണ്ടായി എന്ന് അവിടെ വായിക്കുന്നുണ്ട്. ആമേ സ്വർഗം വിശദീകരിക്കുന്നില്ല. പൊട്ടന്ന് വന്ന് കാറ്റ് ദൂതന്മാര് മരുഭൂമിയിൽ ലാൻഡ് ചെയ്തു. 20 പേർ. ഓക്കെ, ഇങ്ങനെ അവിടെ വായിക്കുന്നു, മരുഭൂമിയിൽ നിന്ന് ഒരു കൊടുങ്കാറ്റ് വന്നു. തെക്കുവശത്ത് അടിച്ചെന്നല്ല, വീടിന്റെ തെക്കടിച്ചാൽ വടക്കോട്ട് മറിയും, വടക്കടിച്ചാൽ തെക്കോട്ട് മറിയും, കിഴക്കടിച്ചാൽ പടിഞ്ഞാറോട്ട് മറിയും. എന്നാൽ അവിടെ എടുത്തു പറയുന്നു വീടിന്റെ 4 മൂലയ്ക്ക്. അപ്പൊ 4 മൂലയ്ക്ക് വടിക്കണമെങ്കിൽ കൊടുങ്കാറ്റല്ല ചുഴലിക്കാറ്റ. ഹലോ, ശരിയല്ലേ? 4 തടിക്കണമെങ്കിൽ എന്താ? ചുഴലിക്കാറ്റ്. ചുഴലിക്കാറ്റ് വന്നാൽ സംഭവിക്കുന്ന ഞാൻ പറയാം. കൊടുങ്കാറ്റ് വന്ന് വീട്ടിലടിച്ചാൽ വീട് മറിഞ്ഞു പോകും. ചുഴലിക്കാറ്റ് വന്ന് വീട്ടിലടിച്ചാൽ സാധനം എങ്ങോട്ട് പോകുന്ന അറിയാമോ? മേലോട്ട് പോകും. ഓക്കെ, ശ്രദ്ധിക്കണം. പരിശുദ്ധാത്മാവ് വെറുതെ അല്ല എഴുതി വെച്ചേക്കുന്നത്. ചുഴലിക്കാറ്റ് അടിച്ചാൽ സാധനം മേലോട്ട് പോകും. അങ്ങനെയെങ്കിൽ ഈ വന്നത് ദൈവത്തിന്റെ ദൂതന്മാരാണ്. േൽപ്പാനായി ദൈവദൂത വരുന്നു. പെട്ടിക്കകത്ത് കയറ്റി വെച്ച് ആമേ തലയും കൈയും കാലും കെട്ടിവെച്ച് പാട്ടുകാരെ കൊണ്ട് പാടിക്കേണ്ട പാട്ടല്ല ഇത്. ഇത് ജീവനോട് ഇരിക്കുമ്പോഴേ പാടി പഠിക്കണം. പഠിച്ചോ? സ്തോത്രം. പ്രൈസലോ. ഇന്ന് പാട്ടേ രാത്രിയായി, ഈ പാട്ടൊന്നും പാടാതെ രാത്രി കിട്ടും ഉറങ്ങണ്ടതാ. ചിലർക്ക് ഇപ്പോഴേ പേടി വരുന്നു. പ്രൈസലോ. ദൂതന്മാര് വന്നു. ഞാൻ ഓപ്പറേഷൻ പറഞ്ഞ് നിർത്താൻ പോവുകയാ. സ്തോത്രം. ഈ ദൂതന്മാർ ഇങ്ങോട്ട് വന്നു. വീടിന്റെ അടുത്ത് വന്നപ്പോൾ 4 വശവും നിന്നങ്ങോട്ട് ചിറകടിക്കാൻ തുടങ്ങി. ചിറകടിച്ചപ്പോൾ കെട്ടിടം കുടുങ്ങാൻ തുടങ്ങി.
പെട്ടെന്ന് ദൂതന്മാർ അകത്തേക്ക് കയറി ചുഴലിക്കാറ്റ് ക്രിയേറ്റ് ചെയ്തു. അമേൻ. ചുഴലിക്കാറ്റ് ക്രിയേറ്റ് ചെയ്തു. ചുഴലിക്കാറ്റ് അടിച്ച് പിള്ളേർ ഭയന്ന് നോക്കിയപ്പോൾ ആര് നിൽക്കുന്നു? ദൂതന്മാർ. ദൂതന്മാരെ കണ്ടപ്പോൾ ആമേൻ പിള്ളേര് ഭയന്നില്ല. കാരണം നേരത്തെ അവിടെ വന്ന് കണ്ട് പരിചയമുണ്ട്. സ്തോത്രം 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 സ്തോത്രം. ഹലോ, എല്ലാം കാര്യം പറഞ്ഞ മനസ്സിലായോ? നമ്മുടെ തലമുറകൾക്ക് ദൈവത്തെയും ദൈവം നമ്മുടെ തലമുറയെയും കണ്ട് പരിചയമുണ്ടോ? നിന്റെ അനർത്ഥകാലങ്ങളിൽ തമ്പുരാൻ അവരെ കൈവിടുകയില്ല. ആമേ. പെട്ടെന്ന് ഈ ദൂതന്മാരും ഒന്ന് കാറ്റടിച്ചു. അയ്യോ, 20 ദൂതന്മാർ. ആമേ 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 ആമേ. സ്തോത്രം. 6 ചിറകുള്ളവർ. ഹല്ലേലൂയ. 6 ചിറകുള്ളവർ. ആ 120 ചിറ കൊണ്ട് അടിച്ചപ്പോ ചുഴലിക്കാറ്റായി. ചുഴലിക്കാറ്റായി കഴിഞ്ഞപ്പോഴത്തേക്ക് ശ്രദ്ധിക്കണം, 2 ചിറകുകൾ 20 ദൂതന്മാർ 40 ചിറക് മുൻപോട്ട് നീക്കി. നീട്ടിയപ്പോ വട്ടത്തിലൊരു നല്ല നമ്പർ 1 എയർഫോഴ്സ്, ഒരു നല്ല ഫ്ലൈറ്റ് ബോളി, ഫ്ലൈറ്റിന്റെ പരുവത്തിലായി. സ്തോത്രം സ്തോത്രം. 10 മക്കളെയും കയ്യിലങ്ങ് എടുത്തു ചിറകില്. നിങ്ങൾക്ക് മനസ്സിലായോ? നിങ്ങൾ വിചാരിക്കുന്നത് വിശ്വസിക്കാൻ ഒക്കത്തില്ലെന്ന്. എടാ, സോദോമി കടന്ന ആമേ വലഞ്ഞുപോയ ലോത്തിനെയും തലതിരിഞ്ഞ പെണ്ണും പിള്ളേയും വഴിവളച്ച പെമ്പിള്ളാരെയും ദൂതന്മാര് വലിച്ചോണ്ട് വന്നു എന്നത് വിശ്വസിക്കാമെങ്കിൽ ദോഷം വിട്ടകലുന്നവനും ദോഷം വിട്ടകലുന്നവനും യഹോവാഭക്തനുമായ ഭക്തന്റെ തലമുറകളെ കത്തളയുടെ വേളയിൽ ഉദ്ധരിക്കേണ്ട ഉത്തരവാദിത്വം മനുഷ്യനുള്ളതല്ല, ദൈവത്തിനുള്ളതാണ്. പറയാം, ഞാൻ ദൈവത്തെ സേവിച്ചാൽ എന്റെ തലമുറയുടെ കാര്യം ദൈവം നോക്കിക്കൊള്ളും. അതരമൻ അഹത്തുരാജന് അഗുല. കാരണം അവർ ദൈവത്തിന്റെ സൃഷ്ടി. 2, ഞാൻ ദൈവത്തെ സേവിച്ചത് കൊണ്ട് തലമുറകളെ ദൈവം നോക്കിക്കൊള്ളും. എത്ര പേർക്ക് ദൂത് മനസ്സിലായി? ദൂതന്മാർ ഈ 2 ചിറക് മുമ്പോട്ട് വെച്ചു. പിള്ളാരെ 10 കൂടെ അതിനർത്ഥം കയറ്റി. പെട്ടെന്ന് പിള്ളേർ ചോദിച്ചു, അയ്യോ എവിടെ പോവാ? സ്വർഗത്തിൽ. അയ്യോ, ഞങ്ങൾ എന്തും പറയും. സ്വർഗത്തിലെ അപ്പച്ചൻ ഇവിടെ വന്ന് കുപ്പോസ് ഇറച്ചി തിന്നേച്ചു പോകും. ഒരിക്കൽ പോലും ഞങ്ങളെ അങ്ങോട്ടൊന്നും വിളിച്ചില്ലല്ലോ. ആ ഇപ്പൊ അങ്ങോട്ട് വരാൻ പറഞ്ഞു. അയ്യോ, പിള്ളേരുടെ സന്തോഷം ഒന്നും പറയണ്ട. അപ്പച്ചന്റെ വീട്ടിൽ പോവാ. ഇല്ലയോ, ഡാഡി മമ്മി എന്ത് ചെയ്യേ? അതെ, ഡാഡി മമ്മി അടുത്ത ഫ്ലൈറ്റ് വന്നോളും. പ്രൈസലോ ആമേ. എങ്കിൽ ഡാഡിയെങ്കിലും ഇല്ലില്ല, അവർ ഒരു ശരീരമാണ്. അവരെ ദൈവം യോജിപ്പിച്ചതാ. ഇപ്പൊ കൊണ്ടുവരാൻ പറ്റില്ല, നിങ്ങൾ അങ്ങ് വരാൻ പറഞ്ഞു. ചുരുക്കി പറഞ്ഞാൽ ഇങ്ങോട്ട് നോക്കിയേ, ഒരു ആടിനെ കറന്നൊരു ചായ പോലും ഇട്ടുകൊടുക്കാൻ വയ്യാത്ത പ്രതിസന്ധിയിലായി. ഒരു നേരം ആഹാരം പിള്ളേർക്ക് കൊടുക്കാനില്ല. ശ്രദ്ധിക്കണം, ആ സന്ദർഭത്തിൽ ഭക്തന്റെ കഷ്ടതയിൽ അവന്റെ സന്തതികളെ സ്വർഗീയ ഭോജ്യം കൊടുത്ത് നിത്യതയിൽ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം വേറെ ആർക്കുമുള്ളതല്ല, ദൈവത്തിനുള്ളതാണ്. നിങ്ങളെ നേരെ ദൂതന്മാർ കയ്യിലെടുത്തു. ആമേൻ. സ്തോത്രം. പ്രൈസലോ. 40 ചിറകുകളിൽ അവരെ വഹിച്ചു. ബാക്കി ഹല്ലേലൂയ. ആമേൻ ആമേൻ. ചിറകുകൾ കൊണ്ട് സ്തോത്രം. ആമേൻ ആമേൻ ആമേൻ. പറക്കാൻ തുടങ്ങി. എന്നെ എതിരേൽക്കാൻ ദൈവദൂതന്മാർ വരുന്നു. ഞാനിതാ നിത്യതയിലേക്ക് പറക്കുന്നു. പിള്ളേരുടെ സന്തോഷമൊന്നും പറയണ്ട. ആമേൻ. മരണം ഒരു ദുഃഖമല്ല, മരണം ഒരു സന്തോഷമാണ്. അതൊരു പ്രത്യാശയാണ്. അത് അപ്പന്റെ നാട്ടിലേക്കുള്ള ഒരു യാത്രയാണ്. പറഞ്ഞു ഞാൻ ആമേ. എന്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുവാൻ താല്പര്യപ്പെടുകയാണ്. സ്തോത്രം സ്തോത്രം. സമയം 5 മിനിറ്റ് കഴിഞ്ഞു. പ്രൈസലോ. ഹല്ലേലൂയ. എന്തിനു പറയുന്നു? എന്തിനു പറയുന്നു? മക്കൾ ദൈവസന്നിധി. ആ വേലി പിറ്റേ ദിവസം വ്യായി വന്നവ പിള്ളാരെ ഒന്നിനും കാണാനില്ല. എല്ലാം തമ്പുരാന്റെ കൈ കൊണ്ടുപോയി. ആള് ദൈവത്തിന്റെയാ, ദൈവത്തിനുള്ളതാ. പിള്ളാര് ദൈവത്തിന്റെയാ, ദൈവം കൊണ്ടുപോയി. ഇപ്പൊ മർമ്മം മനസ്സിലായോ? അടുത്തത് തുറന്ന് പറയാൻ പോവാ. പിശാച് അടുത്ത ദിവസം വന്നു. ഹോ, വേലി പൊളിച്ചു. പക്ഷേ പിള്ളാരെ കണ്ടില്ല. അവന്റെ കലിപ്പൊന്ന് പറയണം. അവൻ നേരെ പെണ്ണും പിള്ളേരുടെ ദേഹത്തോട്ടം കേറി. പിശാച് ചില വീടുകളിൽ ചിലതിന്റെ ദേഹത്തം കേറും. ചിലപ്പം ഭർത്താവിന്റെയാ, ചിലപ്പം ഭാര്യയുടെയാ, ചിലപ്പം പിള്ളേരുടെയായിരിക്കും. ഓയ്യോ, അവളെ ദേഹത്തോട്ടം കേറി. ഈ 10 കിട്ടാത്തതിന് ദേഷ്യമുണ്ടല്ലോ. അവിടെ ദേഹത്തോട്ടം കേറി. സ്തോത്രം. പ്രൈസലോ. അടുത്തത് ഞാൻ പറയാം. തീയോടങ്ങ് കൊടുത്തു.
തീയുടെ അങ്ങ് കൊടുത്തു. ഓ എന്തിന് പറയുന്നു, മുഴുവൻ കത്തിച്ചാമ്പലാകുന്ന ഒരു മണ്ഡലം. ഭാര്യ ഒരു കയറ് എടുത്തോണ്ട് ചെന്നിട്ട് പറയ, ഇനിയും അവേ ഭാര്യയുടെ ദേഹത്ത് കയറി ദേഷ്യം വന്ന പിശാചുണ്ടല്ലോ, കൂർത്തു മൂർത്ത നഖങ്ങൾ കൊണ്ട ഇയ്യോബിന്റെ തല തൊട്ട് ഒരൊറ്റ പിടി. ഓ അലർജി അലർജി അലർജി, പിശാചിന്റെ കാമേ നഖം കൊണ്ട് അലർജി, ദേഹമെല്ലാം പഴുത്തുറണങ്ങൾ നിറച്ചു. നിങ്ങൾ ചിന്തിച്ചേ, തലമുറകളെ കൊണ്ടുപോകാനൊക്കാത്തതിൽ വൈരാഗ്യം പൂണ്ട പിശാച് അവെ പെണ്ണുമ്പൊള്ളയുടെ ദേഹത്ത് കയറി അവെ ഇയ്യോബിന്റെ ശരീരത്ത് പരുക്കളായി അലർജിയായി മാറ്റം. റോട്ട് കഷ്ണം എടുത്ത് ചുരണ്ടിക്കൊണ്ടിരിക്കുമ്പോ കയറും കൊണ്ട് ചെന്നിട്ട് പറയുക, ഇനിയെങ്കിലും ഭക്തിയും പിടിച്ചോണ്ടിരിക്കുകയാണോ, പോയി തൂങ്ങിച്ചാകടും, പോയി തൂങ്ങിച്ചാകടും, പോയി തൂങ്ങിച്ചാകടും. ഒരു രഹസ്യം ഞാൻ നിങ്ങളോട് പറയാം, നിങ്ങൾ വെളിവിടരുത്. ഞാൻ ചോദിച്ച ആന്റി എന്തിനാ അങ്ങനെ പറഞ്ഞത്, പാശ്രേ പിള്ളാരും പോയി, ഇയാളോട് പോയി കിട്ടാമെങ്കിൽ എനിക്ക് എവിടെങ്കിലും പോയി കല്യാണം കഴിച്ച് സുഖം. ഞാൻ ചോദിച്ചു, അതിന് യോബന്തിനെ വിശ്വാസം തള്ളി പറഞ്ഞ് മരിക്കാൻ പറഞ്ഞത്? അതെ, വിശ്വാസം തള്ളി പറയാതെ മരിച്ചാൽ സ്വർഗത്തിൽ ചെല്ലും. ഞാനും മറ്റേ അച്ഛാനും കൂടെ സ്വർഗത്തിൽ ചെല്ലുമ്പം പ്രശ്നമാ. അതുകൊണ്ട് വിശ്വാസം തള്ളി പറഞ്ഞ് മരിച്ചാൽ നരകത്തിൽ പൊക്കോളും, ഞങ്ങൾക്ക് അങ്ങ് സ്വർഗത്തിൽ പോകാവുന്ന കാണണ്ടല്ലോ. പിന്നെ പോട്ടെ, പ്രൈസലോ നിങ്ങളെ ബി പറയാറെന്ന് പറയുന്നേ ഉള്ളൂ. ഭാര്യയുടെ ദേഹത്ത് കയറി, അവന്റെ ശരീരത്ത് കയറി, നഗ്നനായി വന്നു, നഗ്നനായി പോകും. സഹിഷ്ണുതയുടെ നെല്ലിപ്പല കണ്ട യോഗം, സഹിഷ്ണുതയുടെ നെല്ലിപ്പഴ കണ്ടയ്യോ, അവസാനമായി താൻ പറഞ്ഞ ആ വാക്ക് പറഞ്ഞ് എന്റെ വാക്കുകൾ ഇവിടെ നിർത്തുകയാണ്. യോബിനെ സഹിഷ്ണുത പഠിപ്പിക്കുവാൻ, യോബിനെ സഹിഷ്ണുത പഠിപ്പിക്കുവാൻ കഠതയിലൂടെ യോബിനെ നടത്തി. പൊന്നുപോലവൻ വെളിയിൽ വന്നു. ദൈവത്തെ കുറിച്ച് അവൻ പറയുന്നത് 42-ാം അധ്യായം സ്തോത്രം സ്തോത്രം 2-ാം വാക്യം, നിനക്ക് സകലവും കഴിയുമെന്നും നിന്റെ ഉദ്ദേശമെന്നും അസാധ്യമല്ലെന്നും ഞാൻ അറിയും. നഷ്ടപ്പെട്ടതിനെ തിരികെ തരുവാൻ, നഷ്ടപ്പെട്ടതിനെ തിരികെ തരുവാൻ സഹിഷ്ണുതയുടെ അനുഭവത്തിലൂടെ കടന്നു പോയ നഷ്ടപ്പെട്ടതിനെ മുഴുവൻ തിരികെ കിട്ടി. ആമേൻ. ദൈവൻ നമുക്ക് ദോഷമായി ഒന്നും ചെയ്യും. ദൈവത്തിന് നമ്മെ കുറിച്ച് ഒരു പദ്ധതിയുണ്ട്, ഒരു പ്ലാനുണ്ട്. കഷ്ടതയുള്ള ബന്ധത്തിൽ ദൈവമക്കൾ എന്നെ സഹിഷ്ണുത പഠിപ്പിക്കുന്ന എല്ലാ വഴികൾക്കും നന്ദി പറയുന്നു നാഥ, നന്ദി പറയുന്നു നാഥ, നന്ദി പറയുന്നു. എന്റെ ഉദ്ദേശം എന്നിൽ നിവർത്തിക്കട്ടെ. നിനക്കൊന്നും അസാധ്യമല്ലല്ലോ. ഒരുമിച്ച് സമയമായി ഇരിപ്പാൻ ദൈവകൃപ ചെയ്തു. എല്ലാവരെയും ഈ വചനങ്ങളാൽ ദൈവം ബലപ്പെടുത്തുകയും ധൈര്യപ്പെടുത്തുകയും പ്രത്യാശ കൂടെ നിറയ്ക്കുകയും ചെയ്യട്ടെ. കർത്താവിന്റെ ദാസനും കുടുംബത്തിനും പ്രത്യേകാൽ നന്ദി. എല്ലാവരെയും കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ഈ ശുശ്രൂഷയുടെ 326-ാം ദിവസത്തിൽ നമ്മുടെ ക്ഷണം പ്രകാരം നമ്മുടെ മധ്യ കടന്നു വരികയും വളരെ ആത്മാർത്ഥതയോടെ പരിശുദ്ധാത്മനിയോഗത്തോടെ ഇന്ന് രാത്രി വചനം കൈമാറ്റം ചെയ്ത പ്രിയ, നമ്മൾ വളരെ പ്രതിസ്ഥാനത്തുകൊണ്ട് കാണുന്ന പ്രിയ ഹർദാസിനുള്ള പ്രിയ പാസ്റ്റർ നന്ദിയെ എന്റെ വ്യക്തിപരമായ പേരിലും സഭയുടെ പേരിൽ ഞാൻ അറിയിക്കുന്നു. സ്തോത്രം. ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് ഓരോ ഹൃദയത്തോടും വളരെ ആഴത്തിൽ നിന്നുള്ള ദൈവിക ശബ്ദങ്ങളാണ് കോരിടുവാൻ ഇടയാത്തുന്നത്. ഹൃദാസ് ദൈവം ബലപ്പെടുത്തലോ ആരോഗ്യപ്പെടുത്തുന്ന കൊടുത്തല്ലോ, ദൈവ കൃപയിൽ സൂക്ഷിച്ചല്ലോ. ഒരുമിച്ച് പ്രാർത്ഥികളെ കേൾപ്പിക്കാം. ഇന്ന് രാത്രിക്ക് ദൈവമക്കളെ നാം കേൾക്കപ്പെട്ട ദൈവവചനത്തിന്റെ സമ്പൂർണമായി നമ്മൾ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. അതെ, സ്തോത്രം. സഹിഷ്ണുത കാണിച്ചവരെ നാം ഭാഗ്യവാന്മാർ എന്ന് പുകഴ്ത്തുന്നു. എന്ന തിരുവചനത്തെ ആസ്പദമാക്കിക്കൊണ്ടുള്ള ദൈവിക വചനത്തിന്റെ മർമ്മങ്ങളെയാണ് ഇന്ന് പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതത്തിലേക്ക് കോരിടുവാനിടയായിട്ടുണ്ട്.
പലപ്പോഴും നമ്മുടെ ക്രിസ്ത്യ ജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രതിസന്ധികളിൽ എന്തിനാണ് ദൈവമേ ഇങ്ങനെ, എന്റെ കുറവുകൾ കൊണ്ടാണോ എന്നൊക്കെ നാം പല ചോദ്യങ്ങളും പല സംശയങ്ങളും ഒക്കെ ഉന്നയിക്കുന്നവരാണ്. നിരാത്രി അതിനൊക്കെ വ്യക്തമായ ഒരു ദൈവിക ഒരു മറുപടിയാണ് അവിടുത്തെ വിലപ്പെട്ട ഹൃദയത്തിൽ കൂടി പരിശുദ്ധാത്മാവ് നമ്മോട് ഇടപെടാൻ ഇടയായി തരുന്നത്. പലപ്പോഴും നഷ്ടങ്ങളെ നോക്കി നമ്മൾ ദുഃഖിക്കുന്നവരും വിലപിക്കുന്നവരുമാ. രോഗങ്ങൾ, ഭാരങ്ങൾ, ഒറ്റപ്പെടുകൾ, നിരാശകൾ, അപമാനങ്ങൾ, നിന്ദകളൊക്കെ നമുക്ക് ലഭിക്കുമ്പോൾ, ഉണ്ടാകുമ്പോൾ നമ്മൾ പലപ്പോഴും സംശയിച്ചും മറച്ചും ഒക്കെ നിൽക്കുന്നവരാണ്. എന്നാൽ അതിനകത്ത് എന്തിനാണ് സംഭവിച്ചത് എന്ന് ഒന്ന് വിചിന്തനം ചെയ്യുകയാണെങ്കിൽ ദൈവത്തിന്റെ പദ്ധതികളെ അതിനകത്ത് തിരിച്ചുവരുവാൻ ഇടയായിത്തീരും. നഷ്ടപ്പെട്ട കാളുകളും കഴുതകളും നഷ്ടപ്പെട്ടപ്പോൾ ശിമായർ കൊണ്ടുപോയപ്പോൾ അതിനകത്തുള്ള ദൈവിക വെളിപ്പാട് ആ ദൈവത്തിന്റെ ബാങ്കിൽ ദൈവത്തിന്റെ മുമ്പിൽ അത് ഡിപ്പോസിറ്റ് ചെയ്യപ്പെടുകയായിരുന്നു. ആടുകൾ നഷ്ടപ്പെട്ടപ്പോൾ ആ ദൈവിക പദ്ധതി അത് ദൈവത്താൽ ദൈവത്തിനായി സമർപ്പിക്കപ്പെട്ട അനുഭവങ്ങളായിരുന്നു. സ്തോത്രം, അതേ ഹല്ലേലൂയ. തന്റെ ജീവിതത്തിന്റെ ഹല്ലേലൂയ ഒട്ടങ്ങൾ നഷ്ടപ്പെട്ടപ്പോൾ അവർ കൽദയുടെ മുൻപിൽ ദൈവം സമർപ്പിച്ചു കൊടുക്കുകയായിരുന്നു. സ്തോത്രം, ഒരു ഡിപ്പോസിറ്റ് ഏൽപ്പിക്കുകയായിരുന്നു. തലമുറകളുടെ മുൻപിൽ വലിയ അനർത്ഥങ്ങൾ വരുന്നതിന് മുൻപേ അവർ ദൈവിക ദൂതന്മാരാൽ കരുതലിൽ സുരക്ഷിതരായി എടുക്കപ്പെടുകയായിരുന്നു. പ്രൈസ് ദ ലോർഡ്. തന്റെ ജീവിതത്തിൽ ഹല്ലേലൂയ, അതേ പിശാചായവൻ യോബിന്റെ ഭാര്യയിൽ കൂടി കടന്നപ്പോഴും ദൈവത്തിന്റെ പദ്ധതികളെ തിരിച്ചറിഞ്ഞ് ദൈവത്തിന്മേൽ സമർപ്പിക്കപ്പെടുന്നവരായി തീരുവാൻ യോബിന് കഴിഞ്ഞു എന്ന് കാണാനിടയാക്കുന്നു. സ്തോത്രം. ഇന്ന് രാത്രി ദൈവമക്കളെ, നമുക്കുണ്ടാകുന്ന അതേ പ്രശ്നങ്ങളുടെ നടുവിൽ, പ്രതികൂലങ്ങളുടെ നടുവിൽ, ഒറ്റപ്പെടുകളുടെയും നിരാശകളുടെയും നിന്ദകളുടെ ഒക്കെ നടുവിൽ ശാന്തമായിരുന്ന് ദൈവത്തിന്റെ പദ്ധതിയിൽ നമുക്ക് ആരായാം. നമുക്ക് ചോദിക്കാം, ഹല്ലേലൂയ ഹല്ലേലൂയ, ദൈവത്തിന്റെ പദ്ധതി എത്ര വലുതാണ്. ദൈവമേ, നിനക്ക് സകല കഴിയും, നിന്റെ ഉദ്ദേശം ഒന്നും അസാധ്യമല്ല എന്ന് പറയും. നഷ്ടപ്പെട്ടതിനെ ഹല്ലേലൂയ ഇരട്ടിയായി 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 യോബിന്റെ കൈകളിൽ എത്തിപ്പെട്ടു നമുക്ക് കാണാൻ കഴിയുന്നല്ലോ. രാത്രി ആ പ്രത്യാശ നമുക്ക് ജീവിക്കാൻ ഇടയാകണം. കഷ്ടത സഹിഷ്ണുതയും സഹിഷ്ണുത സിദ്ധതയും സിദ്ധത പ്രത്യാശ ഉളവാക്കുന്നെങ്കിൽ ക്രിസ്ത്യ ജീവിതം തരുന്ന ആ പ്രത്യാശ എത്ര ശ്രേഷ്ഠമാണ്, ആ പ്രത്യാശയുടെ മനോഹരം എത്ര വലുതാണ്. ഹല്ലേലൂയ, ഇവിടെ കൊണ്ട് തീരെ നല്ല ഈ ജീവിതം. സ്തോത്രം. ഒരു കഷ്ടത കൊണ്ടോ ഈ ഹല്ലേലൂയ ഒരു പ്രതിസന്ധി കൊണ്ടോ തീരെ നല്ല ജീവിതം. ഇതിനപ്പുറത്ത് പ്രത്യാശയുടെ ഒരു അനുഭവം നമ്മുടെ മേൽ ദൈവം തന്നിരിക്കുക അല്ലെ വാഴ്ത്തുകയാണ്. ഇന്ന് രാത്രി കേൾക്കേണ്ട വചനങ്ങളിലേക്ക് നമുക്ക് സമർപ്പിക്കാം. ഹല്ലേലൂയ, അത് ഒരിക്കലും മറക്കാത്ത, ഒരിക്കലും മറന്നു കളയാൻ കഴിയാത്ത ഒരു അനുഭവമായി ഈ വചനമുണ്ട് തീർന്നല്ലോ. സ്തോത്രം. പരിശുദ്ധാത്മാവ് വ്യക്തമായി ഇടപെട്ടല്ലോ. ഹല്ലേലൂയ, നമ്മുടെ ജീവിതത്തിന്റെ ദീപത്തിൽ വന്നുകൂടിയ നഷ്ടങ്ങളുണ്ട്, ഛേദങ്ങളുണ്ട്, ദുഃഖങ്ങളുണ്ട്, കണ്ണുനീരുകളുണ്ട്. ദൈവിക പദ്ധതികളായി തിരിച്ചറിഞ്ഞുകൊണ്ട് നമുക്ക് സമർപ്പിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. രാത്രിക്കാം നമ്മുടെ കണ്ണിലടയ്ക്കാം. ആ ദൈവിക ശബ്ദങ്ങളുടെ മുമ്പിലേക്ക് നമ്മൾ ഏൽപ്പിച്ചുകൊണ്ട് സ്വർഗ്ഗം നോക്കി നമുക്ക് അറിയാം. നമുക്ക് പ്രാർത്ഥിക്കാം. ഈ വചന ജീവിതത്തെ ഏറ്റവും നേരത്തിനും മാറാകട്ടെ. ഈ രാത്രി നമ്മുടെ ക്ഷണം സ്വീകരിച്ച ദൈവം സംസാരിച്ച പ്രിയഭാഷയെ പഞ്ചനുള്ള ദൈവാസെ ഓർത്ത് അത് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. കർത്താവിന്റെ കൃപയിൽ നിലകൊള്ളട്ടെ. അന്ത്യം വരെയും വിശ്വസ്തനായി ഹല്ലേലൂയ തീവ്രതയോടെ വിശ്വസ്തയോടെ വേല ചെയ്യുവാൻ പിന്നെ ഇടയാകും. ആയിരങ്ങൾക്ക് പതിനായിരങ്ങൾക്ക് പ്രയോജന തീരുമാറാകട്ടെ. അതിനായി സമർപ്പിക്കാം. നിരാത്തി ദൂത് കേട്ട എല്ലാ ദൈവജനത്തെയും ഒന്ന് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ആരും ക്ഷീണിച്ചു പോകാം, ആരും ദൈവകളഞ്ഞപ്പെട്ടു പോകരുത്, ആരും തങ്ങളുടെ ദൈവത്തിലുണ്ടാകുന്ന പ്രതിസന്ധികളിൽ പിന്മാറുകയോ സംശയിച്ചോ അത് പിരിവൃത്തോ പോകാനിടയാകരുത്. ദൈവകൃപയിൽ വിശ്വസ്ത നിൽപ്പാനിടയാകണം. ഹല്ലേലൂയ, ഇതിന്റെ റെക്കോർഡിംഗ് മെസ്സേജ് കേൾക്കുന്ന അനേകർക്ക് അതൊരു അനുഗ്രഹമായി തീരണം. ദൈവത്തെ കേൾപ്പിക്കാം. വരും ദിവസം മീറ്റിംഗിലെ അനുഗ്രഹത്തിനും മാറാകട്ടെ. നമുക്ക് സമർപ്പിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മെല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയ ബിനുസ് ബ്രദർ ദയവായി ശബ്ദമുയർത്തി അബുദാബിയിൽ നമ്മോടൊപ്പം ജോയിൻ ചെയ്യും. പ്രാർത്ഥന വളരെ പ്രാർത്ഥന അനുഗ്രഹിക്കാം. ദൈവം എനിക്ക് ഹല്ലേലൂയ സ്തോത്രം. കർത്താവേ, സ്തുതിയ പിതാവേ, രാജാവേ, രാജാവേ, സർവശക്തനാകുന്ന യേശു അപ്പച്ച, വീണ്ടും ഈ രാത്രി കാലം ഇടയാകുന്ന അടിയങ്ങൾ അപ്പച്ചനിലേക്ക് അടുത്തു വരുവാൻ സ്വർഗം സാഹചര്യങ്ങളെ ഒരിക്കലോ കർത്താവേ. ഈ മീറ്റിംഗിന്റെ 326-ആം ദിവസവും കർത്താവേ, ഞങ്ങളുടെ വചനം ഞങ്ങളെ കേൾപ്പിച്ചു ഞങ്ങൾ ദൈവത്തോട് നന്ദി പറയുന്ന കർത്താവേ. കേട്ട വചനത്തെ
വചനത്തിന് മുമ്പിൽ കർത്താവിനെ നടത്തിയ വിധങ്ങൾക്കാണ് ഞങ്ങൾ നന്ദി പറയുന്ന കർത്താവേ. പ്രത്യേക കേൾപ്പിച്ച വചനത്തിന് മുമ്പ് ഞങ്ങളെ താഴ്ത്തി സമർപ്പിക്കുകയാണ് കർത്താവേ. ദൈവമേ അപ്പൊ ദൈവമേ അയ്യോബിനെ പോലെ കർത്താവേ, കഷ്ടതയുടെ നടുവിലും കർത്താവേ, ഹാല കർത്താവേ, അങ്ങയോട് ചേർന്ന് അയ്യോബിനെ പോലെ ആയിത്തീരുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും അങ്ങ് ഒരുക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. കഴിഞ്ഞ നാളുകളിൽ ഞങ്ങളുടെ കഷ്ടതയുടെ നടുവിൽ കർത്താവേ, ഞങ്ങളുടെ നഷ്ടങ്ങളുടെ നടുവിൽ കർത്താവേ, ഞങ്ങൾ പലപ്പോഴും പിറുപുറത്ത് പോയി കർത്താവേ. ആ കുറവിനെ ഒക്കെ ദൈവം ഞങ്ങളെ ക്ഷമിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. പ്രത്യേക രാത്രികാല വചനം പറഞ്ഞ ദൈവദാസനെ അപ്പച്ചന്റെ കരങ്ങളിൽ വെച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ. വചനത്തിന്റെ ദൈവമേ ആഴങ്ങളെ ഞങ്ങൾക്ക് മനസ്സിലാക്കി തന്നതിനായി കർത്താവേ. പരാമദൈമേ ആ മെസ്സേജിൽ ദൈവമേ അങ്ങനെ മെസ്സേജിലൂടെ കർത്താവേ അങ്ങയുടെ പരിശുദ്ധാത്മ ശക്തമായി ഞങ്ങൾ ഇടപെടുന്ന ഞങ്ങൾ ദൈവത്തോട് നന്ദി കരയേറ്റുന്ന കർത്താവേ. ദൈവദാസനെ ഞങ്ങളുടെ കരങ്ങളിൽ വെച്ച് പ്രാർത്ഥിക്കുന്നു. തന്റെ എല്ലാ പ്രവർത്തനങ്ങളെയും ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്ന കർത്താവേ. പ്രതി ജോൺസൺ പാസ്റ്ററിന്റെ കുടുംബത്തെ അപ്പച്ചന്റെ കരങ്ങളിൽ വെച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ. ആയിരിക്കുന്ന പട്ടണത്തിൽ പിന്നെ അങ്ങയുടെ വില വിശ്വസ്തോടെ ചെയ്യുവാൻ തനമങ്ങനെ കുടുംബമായും ഒരുക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. ഇന്ന് രാത്രി കാലം കർത്താവേ വചനം കേട്ട എല്ലാ കുടുംബങ്ങളെയും വ്യക്തികളെയും അപ്പന്റെ കരങ്ങളിൽ വെച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ. കഷ്ടതയുടെ നടുവിലും കർത്താവേ, പ്രത്യാശയുള്ളവരായ കർത്താവേ, ദൈവമേ അങ്ങയോട് ചേർന്ന് ജീവിക്കുവാൻ, അയ്യോബിനെ പോലെ ഉറച്ചു നിൽക്കുവാൻ സ്വർഗ്ഗം ഞങ്ങളെ ഓരോരുത്തരെയും ഒരുക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട കൃപയ്ക്കായി സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവായ യേശു ക്രിസ്തു കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും ആശ്വസിച്ച് വഴിയെടുത്ത പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും കരുതലും കാവലും സഹവാസം ഇപ്പോഴും ഇപ്പോഴും നാം ഓർത്ത് പ്രാർത്ഥിച്ച സകല വിഷയങ്ങളുടെ മേലും ഇപ്പോൾ പിരിഞ്ഞു പോകുന്ന പ്രിയപ്പെട്ട മേലും ഭൂമിയിലെ സകല വിശുദ്ധന്മാരുടെ മേലും ഇനിയും തമ്മിൽ കണ്ടുമുട്ടും വരെയും കർത്താവിന്റെ രണ്ടാമത്തെ വരോളം ഇരിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ, ആമേൻ.